എന്തോ എന്തോ കളയാൻ പറയുന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ എന്തോ ചെയ്യുന്നത്? ഗാർഗ്ലിംഗ്. അല്ല ഗാർഗ്ലിംഗോ? ആ എന്നിട്ട് വെള്ളമൊന്നും കാണുന്നില്ലല്ലോ. ഒരു പരിപാടിയാണ് ചേട്ടാ. നല്ല പല്ലുവനായിട്ടെ ഡോക്ടറെ കാണാൻ ചെന്ന് പറഞ്ഞു മൂന്ന് നേരം ഉപ്പുവെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടറിനത് പറയാം, ഞാൻ ഇവിടെ ഒന്ന് ഉപ്പുവെള്ളം തിളപ്പിച്ച് അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പിട്ടിളക്കി ആ ഉപ്പുരസം എന്റെ തൊണ്ടലുകളെ, എനിക്ക് ഭ്രാന്തല്ലേ. ഇതിപ്പോ ഡോക്ടർ അറിയുന്നില്ലല്ലോ നമ്മൾ ചെയ്തോ ഇല്ലെന്നുള്ളത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു. നിനക്ക് പല്ലിനല്ല ചികിത്സിക്കേണ്ടത്, തലയ്ക്കാണ് ചികിത്സിക്കേണ്ടത്. ഇവിടെ ഡോക്ടർ പറഞ്ഞ നിന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ നീ ഇങ്ങനെ ഡോക്ടറെ ചീറ്റ് ചെയ്താൽ എങ്ങനെ? എന്നാ പുള്ളിക്ക് പഞ്ചസാര വെള്ളം വെച്ച് ഗാർഗിൾ ചെയ്യാൻ പറഞ്ഞാൽ പോലെ? ഇത് ഞാനാണോ ഉപ്പ് ചോദിക്കേണ്ടത്? എങ്ങോട്ട് ചേട്ടൻ വേണമെന്ന് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ പല്ലുവേന വരാൻ എന്താ കാര്യം? ആര്യ ഉണ്ടാക്കിയ കൊഴക്കട്ട തിന്നാ. ഇവിടെ കൊഴക്കട്ട തിന്ന ആർക്കെങ്കിലും പല്ലുവേന വരൂ? പിന്നെ അവളുണ്ടാക്കിയ സോഫ്റ്റ് കേക്ക് തിന്നിട്ട് എന്റെ ഇടതുവശത്ത് അണപ്പല്ലി മിനിഞ്ഞാന്ന് പൊട്ടിപ്പോയത് അയ്യോട്ട് അറിയാവോ? സോഫ്റ്റ് കേക്ക് തിന്നിട്ട് ഈ പാട്. അപ്പൊ ഹാർഡ് കേക്ക് തിന്നായിരുന്ന എന്താ അതിനായിരുന്നു? അയ്യോ പല്ല് മൊത്തമായിട്ട് പോകത്തില്ലായിരുന്നോ? അല്ല നിനക്കേ ഈ കൊഴക്കട്ട വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവളെന്റെ എല്ലാ പല്ലും അടിച്ചിളക്കത്തില്ലേ? അതല്ലേ എന്റെ പ്രശ്നം. ഇതാകുമ്പോ കുഴപ്പമില്ലല്ലോ. ചേട്ടനറിയാമോ, അവൾ ഉണ്ടാക്കി തരുന്ന വേസ്റ്റ് മുഴുവൻ കൊത്തി തിന്നുന്ന ഒരു കാക്കയാണ് ചേട്ടാ. ബഡായ് ബംഗ്ലാവിലെ ഒരു കാക്കയാണ് നീ ഇല്ലേ? അതെ. ശരി, കാക്കയെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? ഓ, ഒരു വിഷയം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു, അതുമേ പിടിച്ച് തൂങ്ങി അങ്ങോട്ട് ആടാൻ. അപ്പോൾ തന്നെ കാക്ക കയറി പിടിച്ചു അല്ലേ? ശരി, കാക്കകൾ പൊതുവെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കോർപ്പറേഷന്റെ ജോലിക്കാരായ കാക്കകൾ, വേസ്റ്റൊക്കെ കൊത്തിന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത്. മറ്റൊന്ന് പ്രീമിയം സൈസ് കാക്കകൾ എന്നറിയപ്പെടുന്ന ബലിക്കാക്ക. അവരെ നമ്മൾ ചോറുണ്ട് വെച്ചിട്ട് കൈതട്ടി വിളിച്ചാൽ പോലും ഡിമാൻഡാണ്, വന്ന് തിന്നാത്ത സൈസ് കാക്കകളാണ്. പിന്നെ കാക്കയെ കുറിച്ച് അല്ലെങ്കിലും കാക്കയെ കുറിച്ച് ഇറങ്ങിയ സിനിമയാണ് കാക്ക കാക്ക എന്ന് പറയുന്ന സിനിമകൾ. കാക്കകൾ മരത്തിൽ. കാക്കയെ പറ്റി ഉപന്യാസമല്ല ചോദിച്ചത്, കാക്കയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പോ കാക്കയെ പറ്റി നമ്മൾ പറയുന്നു, കാക്ക കുളിച്ചാൽ കൊക്കാകില്ല. പക്ഷെ കൊക്ക് കുളിക്കാതിരുന്നാൽ കാക്കയും ആകില്ല. അപ്പൊ സമാസമം സമാസമം. ശരി, കാക്ക വിരുന്ന് വിളിച്ചാൽ വിരുന്നുകാർ വരും എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമാണ്, സത്യമാണ്. അതെങ്ങനെയാ? എന്റെ വീടിനടുത്തൊരു കതളിവാഴ നിപ്പുണ്ട്. കതളിവാഴ കയ്യിൽ വന്നിട്ട് നിന്നാൾ കാക്ക വിരുന്ന് വിളിച്ചു. പാട്ടി പറഞ്ഞൊക്കെ സത്യമാണ്. കതളിവാഴ കൈ വന്നിട്ട് കാക്ക വിരുന്ന് വിളിക്കുന്ന എങ്ങനെയാ? ഇങ്ങനെയാണ് കാക്ക വിരുന്ന് വിളിക്കുന്നത്. കാക്ക വെറുതെ വിളിക്കുന്നതായിരിക്കും, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഉച്ച കഴിഞ്ഞപ്പോ കാക്ക പിന്നെ ഒരു വിളി വിളിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോ അതിലൊരു കൊട്ട് തുറന്നു നോക്കി ഭാര്യയുടെ ബന്ധത്തിൽപ്പെട്ട അഞ്ചാറ് പേര് വിരുന്ന് വന്നിരിക്കുന്നു ചേട്ടാ. അതിലൊരു ചേച്ചിക്ക് രണ്ടു മാസം ഗർഭവും ഉണ്ടായിരുന്നു. ഈ ചേച്ചിയൊക്കെ കൂടെ വീട്ടിൽ വന്ന് ശരി, അവരാദ്യമായിട്ട് വരും, ഏഴ് കൂട്ടം പലഹാരം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, സാധനങ്ങളെല്ലാം കൊടുത്ത് രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി പോകണ്ടേ. അവസാനം 9 മാസം അവരെന്റെ വീട്ടിൽ തന്നെ താമസിച്ചിരിക്കുക. ഇവരോട് ഇവിടുന്ന് പോണില്ലേ എന്ന് ചോദിച്ചപ്പോ ഇവര് പറയാ അവർക്ക് വിരുന്നുണ്ട് മടുത്തില്ലെന്ന്. ഷോ, അപ്പൊ എങ്ങനെയാണ് പിന്നെ അവരെ ഒഴിവാക്കിയത്? നമ്മള് പല രീതിയിൽ പോകാൻ പറഞ്ഞിട്ടൊന്നും ഇവര് പോണില്ലോ. അവസാനം ഞാൻ ആ വിരുന്ന് വിളിച്ച കാക്കയെ കണ്ടെത്തിയിട്ട് അതിന് തീറ്റ കൊടുത്തിട്ട് കാക്കയോട് പറഞ്ഞു, ഇവരുടെ വേറെ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി വിരുന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് ആ കാക്ക 9 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീടിന്റെ വാതിക്കെ ചെന്നിരുന്നിട്ട് അവിടെ ചെന്നിരുന്ന് വിരുന്ന് വിളിച്ചതും ഇവരെല്ലാരും കൂടി ഇവിടുന്ന് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം അങ്ങോട്ട്. പഴഞ്ചൊല്ല് തെറ്റിക്കാൻ പാടില്ലല്ലോ. മനേട്ടാ, ചേട്ടനാണ് ഈ ഓട്ടത്തുള്ളിന്റെ ഐറ്റം രണ്ടാമത് കൊണ്ടുവന്നത്. അതിന്റെ സീഡ് ഹിറ്റ് ആയിരുന്നു, ഗൾഫുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാരും കാണാറുണ്ട്. നല്ല ഐറ്റമാണ്, ഇവിടെ വേണ്ട. അയ്യോ, ഇത് ഓട്ടംതുള്ളലിന്റെ ഐറ്റം അല്ല. പിന്നെ ഞങ്ങൾ വീടുകൾ തോറും പണി കൊടുക്കുന്ന ആളുകളാണ്. പണി കൊടുക്കുന്ന ആളാ? അതല്ല, പെയിന്റിങ്ങിന്റെ പണി എടുക്കുന്നതാണ് ഞങ്ങളുടെ രീതി എന്ന് പറയാണ്. ഞാൻ മിന്നൽ മനോജ്. മിന്നൽ മനോജ് പെയിന്റ് അടിക്കാരന്റെ പേരല്ലേ? അത് വേറെ ഒന്നുമില്ല, എവിടെ വർക്കിന് വിളിച്ചോ അവിടെ ഞാൻ മിന്നൽ പോലെ പാഞ്ഞെത്തും. അതാണ് ഈ മിന്നൽ മനോജ്. കേട്ടല്ലേ, എവിടെ ചിന്തിക്കുന്നുവോ അവിടെ മിന്നൽ മനോജ്. അല്ല പക്ഷേ, എവിടെ ചിന്തിക്കുമോ, എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ടിവിയിൽ, എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം എന്നല്ലേ? രണ്ടും ഒന്ന് തന്നെ. ഇത് ഇടിവെട്ടേറ്റതാണോ? അയ്യോ, ഇത് ഇടിവെട്ടേറ്റതല്ല, ഇത് ഇടിവെട്ടാണ്. എവിടെ പണിക്ക് കൊണ്ടുപോയിട്ടുണ്ടോ അവിടെ ഒന്നല്ലെങ്കിൽ ഇടി അല്ലെങ്കിൽ വെട്ട് ഉറപ്പാണ്. ചേട്ടാ കുറ്റൊന്നും പറയണ്ട കേട്ടോ, ആള് മിടുക്കനാ. വർക്കൊക്കെ എന്ത് സ്പീഡാന്നറിയാമോ? ഒരു ഭിത്തിയൊക്കെ നിമിഷ നേരം കൊണ്ട് ചൊരണ്ടി താഴെ ഇടും. ക്ലീനിങ്ങിന്റെ പരിപാടിയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറച്ച് സമയമൊക്കെ എടുത്ത്
പുട്ടിയെ കേട്ട് അതിന്റെ ലെവലൊക്കെ നോക്കി വളരെ പതിയെ പെയിന്റ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ രീതിയാണ്. ഫിനിഷിംഗ് കിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞാൻ നേരത്തെ പണി സൈറ്റിലെത്തി, രാവിലെ തന്നെ പുട്ടിയെ കിട്ട് പെയിന്റ് ചെയ്ത്. ഇവൻ എത്തിട്ടില്ല. ഞാനൊരു ചായ കുടിച്ചു വരാന്ന് പറഞ്ഞ തക്കത്തിനാണ് ഇവൻ കയറി വന്നത്. ചായ കുടിച്ചു വന്നപ്പോ ഈ തേച്ച് പുട്ടിയെ കിട്ട് പെയിന്റ് ചെയ്ത ഭിത്തി ഇവൻ ചൊരണ്ടി താഴെയിട്ടേക്കണത്. അവിടെ ചേട്ടൻ അകത്ത് പോയി ചേരണ്ട്. ഉറച്ചു നോക്കിയതാണ്. എന്തോ ഉറച്ചു നോക്കാൻ, സ്വർണ്ണാണ് ഉറച്ചു നോക്കാൻ. ആശാനെ ഈ ടൈസ് കമ്പ്ലീറ്റ് പോയി കിടക്കണം, പൊട്ടി പൊളിഞ്ഞിരിക്കും. പറഞ്ഞ പോലെ എന്റെ മുകേഷ് ചേട്ടാ, ഈ ടൈലൊക്കെയാണ് ഇട്ടേക്കണത്. കളറ് പോയി മങ്ങി. എത്രയോ സിനിമാക്കാർ വരുന്ന അവിടേക്ക് ഈ ടൈലല്ല ഇടേണ്ടത്, പുതിയ ടൈലിറങ്ങിയിട്ടുണ്ട്, കജാരിയയുടെ ടൈല്. അത് മേടിച്ചിട്ട് അകത്ത് പോയി ചേരണ്ട്. പൈസ ഒക്കെ തന്നെ ടച്ചിൽ നിന്നേ. ഇവിടെ നോക്കിക്കാണ്. അല്ല മിന്നലേ, ഈ ബംഗ്ലാവ് ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണമെങ്കിൽ എത്ര സമയം വേണം? ഇത് പെയിന്റ് ചെയ്യാനാണെങ്കിൽ 6-8-12, 4-8-46, 6-16-12, 18-34, 6-8 ആറാട്ടല്ല പള്ളിവേട്ട. മുഖേഷ്ടെ ഒന്നും ഉണ്ടായിരിക്കാൻ പറയും. ഞാൻ ഒരു വിധത്തിൽ ഈ കണക്കൊക്കെ ഒപ്പിച്ചു വന്നത്, അതിന്റെ ഇടയിൽ കയറിയിട്ട് ഒരു 6 മാസം ചുരുങ്ങി നിൽക്കും. 6 മാസം? ഇത് പണിയാൻ 4 മാസം എടുത്തിട്ടുള്ളൂ, നിനക്ക് പെയിന്റ് ചെയ്യാൻ 6 മാസം വേണോ? ഹലോ, ദൈവമേ, ഇത് കേട്ടോ മുകേഷ് ചേട്ടാ, നീ ചെവി വെച്ചിരിക്കുന്നത് ഞാൻ എങ്ങനെ കേൾക്കുന്നത്? പറഞ്ഞത് ശരിയാണല്ലോ. എടാ എടാ, നിന്നോട് ഞാൻ എത്ര നാളായി പറയണേ. ഒരുത്തനെ പെയിന്റിംഗ് കടയിൽ വിട്ടതാ, അവൻ ചോദിക്കുക റെഡ് ഓക്സൈഡ് ഏത് കളറിലുള്ള മേടിക്കണമെന്ന്. ഒന്ന് കേട്ടോ, ഒന്ന് ഇതിനൊക്കെ എന്താ ചെയ്യണേ, കൂടെ പണിക്ക് കിടന്നാ. ഇവിടെ കുറെ ഓഡിയൻസും മുകേഷ് ചേട്ടനും പിഷായിട്ടൊക്കെ നാണം കെടുത്തരുത് കേട്ടോ. നിന്നോട് പച്ച കളറുള്ള റെഡ് ഓക്സൈഡ് മേടിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. കുറച്ച് കിട്ടവൻ ഇങ്ങനെയുള്ളവനൊക്കെ കൂടെ നടക്കണേ, കളറിനെ കുറിച്ച് യാതൊരു വിധ സെൻസും ഇല്ല. അപ്പൊ നമുക്ക് ഈ ബംഗ്ലാവിലെ ഈ പച്ച കളറിലുള്ള റെഡ് ഓക്സൈഡ് വേണ്ട 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 വേണ്ട, നമുക്ക് വൈറ്റ് വാഷ് മതി. ഞാൻ പറഞ്ഞത് കാര്യ, അതാ ഒരൊറ്റ കളർ മതിയല്ലോ. അതെ അതെ, പക്ഷെ ഈ വൈറ്റ് വാഷ് ഏത് കളറാന്നുള്ള പറയണം. കേടാ, വൈറ്റ് വാഷിന് ഒറ്റ കളറല്ലേ ഉള്ളൂ വൈറ്റ്. അതെ, അതിന് ഏത് കളറാ അടിക്കണ്ടേന്ന് പറ. ഓ, ഇവനിട്ട് ഞാനിപ്പോ ഒറ്റ അടി അടിക്കും, ഇവന്റെ വായിന്ന് കളറും വരും. അതാ സംഭവിക്കാൻ പോണത്. തർക്കം വേണ്ട, തർക്കം വേണ്ട. ഈ കാറ്റലോഗ് ഉണ്ടോ? കാറ്റലോഗ് ഉണ്ട്. എവിടെ പോയാലും കാറ്റലോഗ് കൊണ്ടുപോകും ഞാൻ. പെട്ടെന്ന് സെലക്ട് ചെയ്യാം, ഏതാ വേണ്ടെന്ന് പറ. എന്ത് കാറ്റലോഗ് ആണ് ഇത്? എടാ, പഴയ പേപ്പർ കൊണ്ട് നടക്കുക, പഴയ ഓൾഡ് ഫാഷനാ. ഇതാകുമ്പോ കൊണ്ടു നടക്കുകയും ചെയ്യാം, മുണ്ടായിട്ട് ഉടുക്കുകയും ചെയ്യും, മറന്നു പോകുമല്ല. എന്ന് പെയിന്റ് പണി തുടങ്ങിയ അന്ന് ഉടുത്തേക്കണ മുണ്ടാ. അയ്യോടാ, അല്ല ഇത് കണ്ടിട്ട് ഏതോ ഒരു രാജ്യത്തിന്റെ പതാക പോലെ ഉണ്ടല്ലോ. അയ്യോ, ഇത് ഏതോ ഒരു രാജ്യത്തിന്റെ പതാകയല്ല, നമ്മുടെ രാജ്യത്തിന്റെ അപാകതയാ ഇരിക്കുന്നത്. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഓവറായിട്ട് ബൂസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് പറ, എനിക്ക് പോയിട്ട് പാലസിന്റെ പെയിന്റിംഗ് ഉള്ളതാണ്. ഓ, പാലസിന്റെ പെയിന്റിംഗോ? ഏത്, കിളിമാനൂർ പാലസ് ആണോ കായംകുളം പാലസ് ആണോ? എനിക്ക് വന്ന് പത്മനാഭപുരം പാലസോ മൈസൂർ പാലസോ ആയിരിക്കും. ഇതൊന്നും അല്ലാന്ന്, പാലസ് ട്യൂട്ടോറിയൽ കോളേജ് തമ്മനം. അതിന്റെ കഴുക്കോലൊക്കെ ചെതലെടുത്ത് അരിച്ചു പോയി. ഞാൻ ചെന്നിട്ട് വേണം കരിയോയിൽ അടിച്ച് റെഡിയാക്കാൻ, മനസ്സിലായോ? നിന്റെ കയ്യിൽ ചിത്രങ്ങൾ വല്ലതും ഉണ്ടോ? ചിത്രങ്ങളൊക്കെ ഉണ്ട്, വാട്സപ്പ് നമ്പർ ഞാൻ അയച്ചു തരാം. അതൊന്നും അല്ല, നിന്റെ കയ്യിൽ നീ വരച്ച ചിത്രങ്ങൾ വല്ലതും ഉണ്ടോ? ഞാൻ വരച്ച ചിത്രോ? ചേട്ടാ, ഞാൻ അടിപൊളിയായിട്ട് വരയ്ക്കും, കണ്ടോ. ഇവിടെ വരയ്ക്കുമെന്നാ? വേണ്ട, കൊല്ലത്ത് പ്രൈവറ്റ് സ്റ്റാൻഡില്ലേ, അതിന്റെ മുകളിൽ ഞാൻ മോഹൻലാൽ, സ്ഫടികത്തിലെ മോഹൻലാൽ, ഇത് തുണി പറിച്ചിങ്ങനെ വരുന്ന ഒരു സാധനം വരച്ചിട്ടുണ്ട്, കണ്ടോ. ഞാൻ കണ്ടുണ്ട്, ഇത്ര നാൾ ഞാൻ വിചാരിച്ചത് ഏതോ ഒരു മീൻപിടുത്തക്കാരൻ വല വീശുന്ന ഫോട്ടോ ആണ്. ഹലോ, ഓക്കെ ഓക്കെ, ആ കുറച്ചല്ലേ ഉള്ളൂ. ഓക്കെ ചേട്ടാ, ഒരു 5 മിനിറ്റ്, ഒരു ട്രെയിന് പെയിന്റ് അടിക്കാൻ. ഈ ട്രെയിൻ 5 മിനിറ്റ് കൊണ്ടൊക്കെ പെയിന്റ് അടിച്ചു? ആ, വെറും 5 മിനിറ്റ് മതി ട്രെയിൻ. 36 പോകെ 5 മിനിറ്റ്, വെറും 5 മിനിറ്റ്. പറ എങ്ങനെയാ ചേട്ടാ, വലിയ 15-ഇഞ്ചിന്റെ ബ്രഷ് ഇല്ലേ, അത് 2.5-4 വാങ്ങുക. ഞാൻ ഇപ്പുറത്തെ സൈഡിലും തൊട്ട് അപ്പുറത്തെ സൈഡിലും എന്റെ ശിഷ്യനും നിൽക്കും, പെയിന്റ് മുക്കും. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ചേർത്ത കൊടുക്കും, ആ ഗ്യാപ്പിൽ ഒന്നുകൂടെ മുക്കും. 5 മിനിറ്റ് കേളൊക്കെ കട്ടായില്ലേ, എന്താ അകത്താരോ തേങ്ങ തിരിങ്ങുവാൻ തോന്നുന്നു, ആരോ നോക്കി. ഇവിടെ തേങ്ങ ഇല്ലല്ലോ.
ഇങ്ങ് വന്നെടുത്താൻ എന്നാ തോന്നിയാസോ അവിടെ കിടന്ന് കാണിക്കുന്നത്? എന്നാ തോന്നിയാസോ കാണിക്കുന്നത്? പോയടൊന്ന് എന്ത് പറ്റി? നേരെ അടുക്കള ചെന്നിട്ട് ആ ഫ്രിഡ്ജ് മുഴുവൻ ചിരണ്ടി എന്റെ പെയിന്റ് അളഞ്ഞു വെച്ചേക്കുക. എനിക്കൊരു മസാല ദോശ, എനിക്കൊരു നെയ്റോസ്റ്റ്, അല്ലെ എനിക്ക് ഇഡലി സാമ്പാർ മതി, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചേന ബട്ടൂര മതി. നിങ്ങളുടെ ഈ വട്ടൊന്നും നിർത്തുവോ? എന്താ നിങ്ങക്ക് രണ്ടുപേർക്കും പറ്റിയത്? അല്ല വെയിറ്റർ അല്ലേ? വെയിറ്ററോ? ഞാനോ? അല്ല ഞാൻ വിചാരിച്ച ഓർഡർ എടുക്കാൻ വന്നായിരിക്കും. ഞാൻ ഓർഡർ ഒന്നും എടുക്കാൻ വന്നല്ല. പിന്നെ ഈ ട്രേ കൊണ്ടുവന്നേക്കണ എന്തിനാ? അയ്യോ, ഇത് വെയിറ്ററിന്റെ ട്രേ അല്ല മുകേഷ് ഏട്ടാ, ഞാൻ പുതിയ പരിപാടി തുടങ്ങി, പെയിന്റിംഗ്, ചുമർ ചിത്രങ്ങൾ. ചുമർ ചിത്രമാണെങ്കിൽ ഇവള് വരച്ചു കഴിയുമ്പോ സംഗതി ചവർ ചിത്രമായി പോകും. ഇതേ ഞാൻ വരച്ചൊരു ചുമർ ചിത്രം ഒന്ന് നോക്കി രമേശേട്ടാ. ബെസ്റ്റ് പേപ്പറെ ചുമർ ചിത്രം വരച്ചോണ്ട് വന്നേക്കുന്നു. അത് പിന്നെ ഇവിടുത്തെ ചുമരിലൊന്നും വരയ്ക്കാൻ മുകേഷേട്ടാ സമ്മതിക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പേപ്പർ വരച്ചോണ്ട്. കൊള്ളാം. ഉഗ്രം പടം. താങ്ക് യു. സുഭാഷ് പാർക്കിലൂടെ ടിന്റുമോനും ഡുണ്ടുമോളും ഓടി കളിക്കുന്നു. നല്ല പടം. അയ്യോ, ഇത് ടിന്റുമോനും ഡുണ്ടുമോളും അല്ല. പിന്നെ രമേശ് ഏട്ടന് ഇതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? താജ്മഹലിന് ചുറ്റും ഓടി കളിക്കുന്ന മുംതാസും ഷാജഹാനും ആണിത്. എങ്ങനെയുണ്ട്? മുംതാസ് മരിച്ചിട്ടാണ് ഷാജഹാൻ താജ്മഹൽ പണിതത്. അപ്പൊ അതിന്റെ മുറ്റത്ത് എങ്ങനെയാണ് ഈ മുംതാസ് ഓടി കളിക്കുന്നത്? അതുപോലും അറിയാതാണ് ഈ പടം വരച്ചോണ്ട് വരുന്നത്. പിന്നെ ആരാണ് മോണാലിസയുടെ ചിത്രം കാണാത്തത്? ഈ ഡാവിഞ്ചി വരച്ച ചിത്രമല്ലേ? ആ ഡാവിഞ്ചി കോഡ്. ഡാവിഞ്ചി കോഡ് കേട്ടിട്ടുണ്ട്. അതെ അതെ, കറക്റ്റ്. ആര്യ കോഡ് കണ്ടിട്ടുണ്ടോ? ആര്യ കോഡോ? ആര്യ കോഡ് കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. കാട്ടാക്കടക്കപ്പുറല്ലേ ആര്യ കോഡ്? അത് ആര്യ കോഡ്. ഇത് ആര്യ കോഡ്. ഞാൻ വരച്ച മോണാലിസ ചിത്രത്തിന്റെ പേരാ അത്, ആര്യ കോഡ്. സാധാരണ ഈ മോണാലിസയുടെ ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം അതിന്റെ ഭാവം എന്താണ്, അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഇവള് വരച്ച മോണാലിസയുടെ ചിത്രം ഒന്ന് കാണണം, ചുണ്ടൊക്കെ ഒന്ന് കാണണം. മോണവീക്കം വന്ന സമയത്ത് കടലിൽ കുത്തിയപോലെ ഇരിക്കും, അതുപോലെ ഇരിക്കുന്നതാണ്. മാത്രമല്ല ആ ചിത്രത്തിന് പ്രത്യേകിച്ച് ഒരു ഭാവം ഇല്ലെങ്കിലും അത് കാണുന്നവന്റെ മുഖത്ത് ഒരു 8-9 ഭാവമെങ്കിലും വരും. അതേതാ? ദേഷ്യം, പുച്ഛം, സങ്കടം, പരിഹാസം, ഇത് കൂടാതെ അയ്യേ എന്താ ഇത്, ഇങ്ങനെ കുറെ സാധനങ്ങൾ വരും. മുകേഷ് ഏട്ടാ, ഞാൻ കഷ്ടപ്പെട്ട് വരച്ച എന്റെ ഈ ചിത്രം ഇവിടെ എവിടെയാ നമ്മൾ തൂക്കാൻ പോകുന്നേ? തൂക്കണ്ടാന്നാണ് എന്റെ അഭിപ്രായം. അല്ല ആര്യ ഇങ്ങനെ കഷ്ടപ്പെട്ട് വരച്ചല്ലേ, എന്നാലും ഇന്നലെ ഞാൻ കണ്ടു, എല്ലാം വൃത്തിയായിട്ട് കിടക്കുന്നു. നീ ആ ഡൈനിങ് ടേബിൾ ഒന്ന് വൃത്തിയായിട്ട് തൂക്ക്. ഇതേ എവിടെ തൂക്കണോന്ന് എനിക്കറിയാം, ആരുടെയും സഹായം വേണ്ട, ഞാൻ തൂക്കിക്കോളാം. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. എന്റെ ഈ തടി കുറഞ്ഞു, എനിക്കിത് ആര്യ പോലെ ആവാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, ഈ ചരുവത്തി തിന്നണേന് പകരം പ്ലേറ്റിൽ കഴിച്ചാൽ മതി. എന്നെ കാണുമ്പോ പറയും അടൂർ പാസി പോന്നു, പാസിയോട്ടം പോകുമ്പോ പറയുന്നത് ശ്രീലത പോന്നു. യാഥാമണി അയിന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. എന്തു കുട്ടി? എനിക്ക് പോണോന്ന് തോന്നിയില്ല. പ്രണയലേഖനം എങ്ങനെ എഴുതണം? മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ. അല്ല ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇപ്പൊ എല്ലാരും കൂടെ വിഷാരടി ആണെങ്കിൽ ഭയങ്കര അസൂയായിരുന്നു. മോഹിഷേട്ടാ, ബഡായി ബംഗ്ലാവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു അനുഗ്രഹീതമായ എപ്പിസോഡായി മാറാൻ പോവുകയാണ്. പൊതുവേ നമ്മുടെ ഇന്നത്തെ ടെലിവിഷനിൽ നമുക്ക് മലയാള സിനിമയുടെ ഏറ്റവും പുഷ്കര കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാനോ പറയാനോ അവിടുന്നുള്ള അറിവുകൾ കിട്ടാനോ ഒന്നുമുള്ള അവസരങ്ങൾ തീരെയില്ല എന്ന് തന്നെ പറയാം. താരതമ്യേന കുറവാണ് എന്നല്ല, ഇല്ല എന്ന് തന്നെ പറയണം, അത്രയും കുറവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത്. മലയാള സിനിമയുടെ ഏറ്റവും സുന്ദര കാലഘട്ടത്തിൽ ഏറ്റവും സജീവമായി നിന്ന രണ്ടാളുകളാണ് ഇന്ന് ബഡായി ബംഗ്ലാവിൽ അതിഥികളായി എത്തുന്നത്. അവരെ രണ്ടുപേരെയും
ഏറെ വിനയത്തോടെ ബഹുമാനത്തോടെ ഞങ്ങളുടെ ഭാഗ്യമായി കരുതിക്കൊണ്ട് ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം കെ ആർ വിജയ മാം ആൻഡ് ശ്രീലത നമ്പൂതിരി. സ്വാഗതം. ഒരു 1960കളിലോ 70കളിലോ ഒക്കെ ഉള്ള ആളുകൾ നേരിട്ട് കണ്ടാൽ ദൈവം പ്രത്യക്ഷപ്പെട്ട പോലെ സന്തോഷിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഈ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു കൈയടി ഇവർക്ക് ഈ അവസരത്തിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 400 സിനിമകളാണ് അഭിനയിച്ചിട്ടുള്ളത്. 400 സിനിമകൾ, അത് ഏതെങ്കിലും ഒരു ഭാഷയിലല്ല, 100 മലയാളം, 100 തമിഴ്, 100 തെലുങ്ക് എന്നിങ്ങനെ പറഞ്ഞ് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലുമായിട്ടാണ് 100 സിനിമകൾ ഉപയോഗിച്ചു കൊടുത്തത്. ഏകദേശം 300 സിനിമകളാണ് ശ്രീലത മാഡം അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയാൽ ഇവിടെ നിൽക്കുന്നത് 700 സിനിമകളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവർ തമ്മിൽ 50 വർഷത്തെ പരിചയമുണ്ട്. ഇവരൊന്നിച്ച് ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിലും പോയിട്ടില്ല എന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. മാഡം, പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ പരിപാടി കാണാറുണ്ടോ? എല്ലാ ദിവസവും കഴിയുന്നത്ര കാണും. കഴിയുന്നത്ര കാണാറുണ്ട്. ഞങ്ങൾക്ക് ഒരു തവണ അതിഥിയായിട്ട് വന്നിട്ടുള്ളതാണ് ശ്രീലത മാഡം. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാഞ്ഞത്. ഇനി ഒരുപാട് നേരം നിർത്തി ഞാൻ സംസാരിക്കുന്നില്ല. ഇവർ നമുക്കേറെ ബഹുമാനമുള്ള അതിഥികളാണ്. ഇരിക്കാം, നമുക്കിരുന്ന് സംസാരിക്കാം. അരനൂറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്താണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. മലയാള സിനിമയുടെ ഒരു വളർച്ച, വികാസം, മലയാള സിനിമയുടെ ഇന്നത്തെ അവസ്ഥകൾ, ഇതെല്ലാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. ആദ്യത്തെ ഒരു ചോദ്യം, ഇപ്പോ സിനിമ കാണലിന്റെ ഒരു നിരക്ക് എത്ര ഉണ്ട്? തിയേറ്ററിൽ പോയി കാണാറുണ്ടോ? കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ വീട്ടിൽ ടെലിവിഷനിൽ തന്നെ കാണും. അത്രയേ ഉള്ളൂ. ടെലിവിഷനിൽ കൂടുതൽ മുമ്പൊക്കെ വീട്ടിൽ തന്നെ തിയേറ്റർ ഉണ്ടായിരുന്നു. അതുതന്നെ വീട്ടിൽ തന്നെ കാണുമായിരുന്നു. വീട്ടിൽ തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം പുറത്ത് പോയി പരിചയമില്ല. ഇപ്പൊ തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ഭയങ്കര ശബ്ദവും ഇതൊക്കെ പേടിയാ. അല്ല, ചേച്ചി വീട്ടിൽ തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന ആളാണ്. ണല്ലോ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉള്ള ആള് ബഡായി ബംഗ്ലാവിൽ ആദ്യമായിട്ട് വരുവാണ് കേട്ടോ. അതൊരു അത് ആ കാലം ഏത് വർഷങ്ങളിലൊക്കെയാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്? 66-70 വരെ ഉണ്ടായിരുന്നു. 60-70 വരെ സ്വന്തമായിട്ട് ഫ്ലൈറ്റ്? എന്താ കേട്ടത്? ശകുന്തള തിലോത്തമ ഒക്കെ വരുമ്പോ അതില് വരുമായിരുന്നു ആ ഫ്ലൈറ്റില്. അതിലൊക്കെ പിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വരും. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ സ്റ്റുഡിയോന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിക്കളിക്കും. അപ്പൊ ഷാർട്ടൊന്നും നടക്കില്ല. അതന്നെ പ്രോബ്ലം ആയിപ്പോയി ചില സമയത്ത്. കൊണ്ടുപോകാനുള്ള ഫ്ലൈറ്റ് മേളിൽ പുതിയ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഓ, എന്തൊരു അനുഭവമാണ്. അത് എത്ര വർഷത്തെ പരിചയമുണ്ട് ശ്രീല ചേച്ചി? ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. ഒന്നിച്ചെത്ര പടം ചെയ്തിട്ടുണ്ടാവും? എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യം ഞാൻ ചെയ്യുന്ന ഒരു പടം അയോധ്യ ഒരു സിനിമ. അതിൽ ഞാൻ നാത്തൂനായിട്ട് അഭിനയിക്കുന്നു. ഞാൻ ഇവരെ ഒരുപാട് ദ്രോഹിക്കുന്നു. പക്ഷെ നല്ല പടമായിരുന്നു, നല്ല പടമായിരുന്നു. കാരണം എൻ്റെ അടുത്ത് വന്ന് കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഒരു ദേവിയായിട്ടും ഒക്കെയുള്ള ഒരുപാട്. അപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ അഭിനയിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ദേഷ്യം പെടാൻ തോന്നത്തില്ല. ഞാൻ അന്നേ പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ ചെയ്ത പടം, ഞാനും അഭിനയം നിർത്തിയ ഒരു പടം, കോളിളക്കം. കോളിളക്കം എന്ന് പറയുന്ന സിനിമയിലാണ് ശ്രീല ചേച്ചി അഭിനയം നടത്തിയത്. അതിലും ഒന്നിച്ചുണ്ടായിരുന്നു. ഇതിന്റെ സമയത്ത് കെ ആർ വിജയ മാഡം കുറെ അന്യഭാഷകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ശ്രീല ചേച്ചി അത്ര അന്യഭാഷ മലയാളത്തിൽ തന്നെ ആയിരുന്നു തിരക്ക്? കൂടുതലും മലയാള സിനിമ. അന്യഭാഷ തെലുങ്ക്, തമിഴിൽ എല്ലാ സമയത്ത് അഭിനയിച്ചിട്ടില്ലേ? തെലുങ്ക്, തമിഴ്, ഒരു ഹിന്ദി അഭിനയിച്ചിട്ട്, കന്നഡ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഫ്ലൈറ്റ് വേണം. അല്ലാതെല്ലാം കൂടെ ഇത്ര എണ്ണം ഞാൻ ഇപ്പം ചേച്ചിയെ കൊണ്ടിരുത്തിയതിന് ശേഷം, നമ്മുടെ ബഡായി ബംഗ്ലാവിൽ ഇരുത്തിയതിന് ശേഷം, ഞാൻ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്? അവിടം തൊട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടമായിരുന്നു. ഞാൻ ജനിച്ചത് തൃശ്ശൂരാണ്. അവർ അഭിനയിക്കണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടെന്ന് എന്നൊരു 11-12 വയസ്സുണ്ടാവും.
ഡ്രാമയിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു. പിന്നെ ആ ഡ്രാമയിൽ കൂടിയാണ് ഞാൻ ഡയലോഗ് പഠിച്ചത്, മോഡുലേഷൻ പഠിച്ചത്, തമിഴൻ അങ്ങനെയാണ് പഠിച്ചത്. മലയാളം അറിയില്ല എനിക്ക്. അപ്പോൾ അച്ഛനും അമ്മയായിട്ട് ഇത് നല്ല ജോലിയാണെന്ന് പറഞ്ഞ് തന്നാണ്. ശരി, കിട്ടിയ ജോലി മര്യാദയ്ക്ക് ഞാൻ നോക്കി അതിനെ ശ്രദ്ധയോടുകൂടി ചെയ്യായിരുന്നു. അത് തമിഴ്, അത് തമിഴ്നാട്ടിലായിരുന്നോ? ആ, തമിഴ്നാട്ടിലായിരുന്നു. പണ്ടത്തെ മദ്രാസിലായിരുന്നു? മദ്രാസിലായിരുന്നോ? അല്ല, ഞാൻ തുടങ്ങിയത് പഴനിന്നാണ്. പഴനി? പഴനിന്ന്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഡ്രാമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെലിവിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി വരാൻ പോകുന്ന കാലത്ത് ടെലിവിഷൻ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഉണ്ടാവും, ഉള്ളിൽ ഡാൻസ് ചെയ്താൽ പുറത്ത് കാണും. ആ പ്രോഗ്രാമിലേക്ക് ഞാൻ പോയി. പോയപ്പോൾ ആ പ്രോഗ്രാമിന് തൂത്തുക്കുടി, മധുര, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കഴിഞ്ഞ് ട്രിച്ചി എല്ലാം കഴിഞ്ഞ് അവസാനം ചെന്നൈയിലായിരുന്നു. അപ്പൊ അതിന് വന്ന്, അല്ല, ഒന്നുകൂടെ ഒന്ന് വിശദമാക്കണം. ടി വി ഒരാ ഒരു എഴുത്തുകാരൻ വിഭാവനം ചെയ്യാണ്, ഇങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുമ്പോൾ ടി വി ഉള്ളത്, അങ്ങനെയാണോ? അല്ല, ഫ്യൂച്ചറിൽ ടെലിവിഷൻ വരും, ഉള്ളിൽ നടക്കുന്ന ഒരു കർട്ടനൊക്കെ ഇട്ടിട്ട് ഉള്ളിൽ ഡാൻസ് ചെയ്യാൻ പറയും, അത് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യും, പുറത്ത് ടെലിവിഷൻ വെച്ചിട്ടുണ്ടാവും. അപ്പം അതേ കൂടെ അവർ കാണും. കണ്ടിട്ട് മൂന്നാമത്തെ ഡാൻസിന് മൂന്ന് ഡാൻസ് ഉണ്ടാവുള്ളൂ. അപ്പം അത് സ്ക്രീൻ തുറക്കുമ്പോൾ അത് ഇതും കാണും. ഫ്യൂച്ചറിലെ ടെലിവിഷൻ എങ്ങനെയാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും അറിയില്ല. അങ്ങനെ ചെന്നൈ എത്തി. ചെന്നൈയിൽ അത് ചെന്നൈ പ്രോഗ്രാമിന് വന്നത് ജെമിനി ഗണേശനായിരുന്നു, അതിന് വന്നിരുന്നത്, തലമൻ താങ്ങാൻ വന്നിരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, പുതിയ കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, ഫ്യൂച്ചറിൽ നന്നായിട്ട് വരും എന്ന് പറഞ്ഞു. വളരെ സന്തോഷപ്പെട്ടു. അവസാനം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഫസ്റ്റ് ഫിലിം ചാൻസും വന്നത്, കർപ്പകം. കർപ്പകം ഹീറോയിനായിട്ട് തന്നെ. ഹീറോയിനായിട്ട്. ഇപ്പം ശ്രീത മാഡം എന്ന് പറയുന്നത് ഇപ്പോഴും സ്റ്റേജുകളിൽ കച്ചേരി അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. അന്ന് സിനിമയിലെത്താൻ മിനിമം ഡാൻസ് ഒരാവശ്യമായിരുന്നു, അല്ലേ? വിജയ മാഡം ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല. എന്റെ പഠിപ്പ് മുഴുവൻ സിനിമയാണ്. വന്നിട്ടുള്ള പഠിപ്പേ ഉള്ളൂ. അത്രയും സിനിമയിലാണ് രാമായണം അറിഞ്ഞതും മഹാഭാരതം അറിഞ്ഞതും ഗാന്ധിയുടെ ഇത് അറിഞ്ഞതും നെഹ്റുവിന്റെ കഥ അറിഞ്ഞതും ഒക്കെ എനിക്ക് പാഠം സിനിമയാണ്. അപ്പൊ സിനിമയിൽ നിന്ന് ഇടയ്ക്കൊന്ന്, ഇപ്പം ഞാൻ അഭിനയം നിർത്തിയത് കോളിളക്കത്തിലാണ്. കോളിളക്കം 80 81 80 അഭിനയം നിർത്തി. പിന്നെ ഏകദേശം 20-25 വർഷങ്ങൾക്ക് ശേഷമാണ്, 23 വർഷത്തിന് ശേഷമാണ് ശ്രീതമാണ് തിരിച്ചു വന്നത്. ഇപ്പം അഭിനയത്തിൽ ആക്റ്റീവ് ഉണ്ടോ അതോ തീർത്തും വേണ്ടെന്ന് വെച്ചേക്കൊണ്ടോ ചെയ്യുന്നുണ്ട്? ഇപ്പോഴും ചില ടി വി സീരിയൽസിലിടയ്ക്ക് കണ്ടിരുന്നു. ഇല്ല, നടുക്ക് ഹസ്ബൻഡിന് സുഖമില്ലുണ്ടായിരുന്നു. അപ്പൊ ഒരു 5-8 കൊല്ലം കൂടെ ഇങ്ങനെ നടക്കേണ്ടി വന്നു. അദ്ദേഹം മരിക്കുമ്പോ പറഞ്ഞു, നീ ഇനി വർക്ക് ചെയ്യ്, ദൈവം തന്ന ഒരു തൊഴിലാണ്, അത് വിടരുത്, ഇപ്പോഴും വെറുതെ ആലോചിച്ചിട്ട് മെന്റൽ ഇത് വരുത്തരുത് എന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് ഓക്കെ, ഇപ്പൊ തിരിച്ച് വർക്ക് ചെയ്യാൻ വന്നു. കേരള വിജയ ചേച്ചിയെ പറ്റിയുള്ള ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, എല്ലാ ലാംഗ്വേജിലെയും ഏറ്റവും വലിയ ഹീറോസുമായിട്ടാണ്, എല്ലാ സൂപ്പർ സ്റ്റാർസുമായിട്ടാണ് ഒരു കാലഘട്ടം മുഴുവൻ അഭിനയിച്ചത്. തമിഴിലാണെങ്കിൽ ശിവാജി ഗണേശൻ, MGR കൂടെ അഭിനയിച്ചു. അങ്ങനെ വലിയ ആള് ചെറിയ ആളെന്നില്ല, എല്ലാവരും അഭിനയം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കൂടെ ഒന്നാണ്. അതാ, ഏതാളായാലും ശരി, ഞാൻ എംചോന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഹീറോയിനായിട്ട് നാഗേഷിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ആൾ ചെന്താമരയുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഥയ്ക്ക് പറ്റിയത് ആരാന്ന് വെച്ചാൽ അവർ വിളിക്കുന്ന പോയി ചെയ്യും. തെലുങ്കിൽ ഏതൊക്കെ ഹീറോസ് ആയിരുന്നു? തെലുങ്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്, നല്ല പടങ്ങളാണ് എല്ലാം എനിക്ക്. എല്ലാ ഭാഷയും വശത്താക്കിയതാണോ? അല്ല, തെലുങ്ക്, എൻ്റെ അച്ഛൻ തെലുങ്കാണ്, അത് കാരണം അച്ഛനിഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് പഠിച്ചപ്പോൾ ഡയലോഗ് പറഞ്ഞാൽ അത് പറയും, അത്രേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞതെല്ലാം തമിഴും മലയാളമാണ്. MGR കൂടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാൾ ബിഡായ് ബംഗ്ലാവില് ഫസ്റ്റ് ആണ് കേട്ടോ. അതിന് നമുക്ക് അതിനു മുമ്പ് ഇങ്ങനെ വേറെ ആരും വന്നിട്ടില്ല. അന്നൊക്കെ ഭയങ്കരമായ ഒരു താരാധനയല്ലേ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്? അന്നത്തെ ഒരു ആരാധനയുടെ അറ്റം തോന്നിയ എന്തെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ രണ്ടുപേർക്കും? ഒരു ആരാധകൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴാണല്ലോ കാണുമ്പോൾ മൈൻഡ് ചെയ്യാണ്ട് ഓടി നമ്മൾ ഇവൻ അവിടെ നിന്ന് പോകാൻ പറയാന്ന് പറയുന്ന അവസ്ഥയല്ലോ. അന്ന് ഭയങ്കര അതികഠിനമായ ആരാധന. ആരാധകരും ചെറിയ നമുക്ക് എനിക്ക് കിട്ടിയ ക്യാരക്ടറുകള്, എനിക്ക് കിട്ടിയ ഡയറക്ടർമാർ, എനിക്ക് കൂടെ കിട്ടിയ ആർട്ടിസ്റ്റുകൾ, പ്രൊഡ്യൂസേഴ്സ്, അവരെല്ലാം വന്ന് നല്ല ഒരു ജീനിയസാണ്. ഒരു ആർട്ടിസ്റ്റാണ് നമുക്ക് എന്താണെന്ന് നോക്കില്ല. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അവരെ ഒരു മകളായിട്ട് കരുതും, സിസ്റ്ററായിട്ട് കരുതും. അങ്ങനെ ഒരു തലവേദന മുഖം കറുത്തിരുന്നതിനാൽ എന്താ മേഡം എന്ത് പറ്റി അങ്ങനെ വന്ന് ചോദിച്ച ഒരു അഫക്ഷനാണ്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന്, അത് കാരണം എനിക്ക് നല്ല ആർട്ടിസ്റ്റുമാരുടെ കൂടെ നിറയെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനത്തെ ഞാൻ അഭിനയിച്ചുകൊണ്ട് അന്നിപ്പം MGR കൂടെയും നായികയായിട്ട് അഭിനയിക്കും, ശിവാജി ഗണേശൻ്റെ കൂടെ. നമ്മളെല്ലാം കേട്ടുള്ള ഒരു അറിവാണ് ഇവർ തമ്മിൽ വളരെ ഫ്രണ്ട്സ് ആണെങ്കിലും എവിടെയോ ഹീറോയിൻസ്
എം ജി ആറിൻ്റെ ഹീറോയിൻസ് ശിവാജി ഗണേശൻ്റെ കൂടെ അഭിനയിക്കാൻ കുറച്ച് പ്രയാസമാണ്. തിരിച്ചങ്ങോട്ട് ചേച്ചി രണ്ടും ഒരേപോലെ ചെയ്തു, അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. എനിക്ക് ഒരു പ്രശ്നം അല്ല, നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എം ജി ആറിൻ്റെ നായിക വേറെ സ്ഥലത്ത് പോയി അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും. ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ എന്താ നല്ല കാര്യം വെച്ചാൽ, ശിവാജി സാറാണ് ഇവരെയും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. വേറെ എവിടെയും നോക്കാൻ പാടില്ല. ഒരാളെങ്ങനെ ആക്ട് ചെയ്യുന്നു അതിന് നമ്മൾ സമാധാനം എന്താണ് പറയേണ്ടത്, ഇങ്ങനെ പലതും പറഞ്ഞുതരും. അതൊരു നല്ല, നമുക്ക് ഒരു നല്ല കാര്യമാണ്. അതുപോലെ എം ജി ആറാണെങ്കിൽ അദ്ദേഹം പറയും, നമ്മൾ എവിടെയെങ്കിലും കയറി ചെന്നാൽ രണ്ട് കൈയെടുത്ത് നമസ്കരിക്കണം, നമുക്ക് ചെയറിട്ട് തരണം, മര്യാദ തരണം. നമ്മളിങ്ങനെ ഒരു പുകല കൈ വിരിച്ചാൽ പോയി, പുകല പൊടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മണം പോവും. അതുപോലെ ഉണ്ടാവരുത്. നമ്മൾ എപ്പോഴും എവിടെ പോയാലും നമ്മളായിട്ട് ജീവിക്കണം, അതാണ് നല്ലത്, അതാണ് നീ പഠിക്കേണ്ടതെന്ന് പറയും. ഞാൻ അഭിനയിക്കുന്ന കൂടുതലും തമാശയല്ലേ. അപ്പൊ ഞാൻ നടന്നു പോകുമ്പം എന്നെ കാണുമ്പോ പറയും, ദേ അടൂർ ഭാസി പോകുന്നു. ഭാസിയട്ടം പോകുമ്പോ പറയും, ദേ ശ്രീലത പോകുന്നു. എം ജി ആറിന്റെ കാര്യം പറയുന്നുണ്ട്, ഒരു റെഫറൻസ് പറയാണ്. ഈ വളരെ സമീപകാലം തന്നെ എയർപോർട്ടുകൾക്കൊക്കെ മതിലൊക്കെ വന്നത്, തീവ്രവാദി ചെക്കിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ 60s എയർപോർട്ടിനൊന്നും അങ്ങനെ മതിലൊന്നും ഇല്ലായിരുന്നു. അന്ന് കാലത്ത് എം ജി ആർ വരുന്ന ഫ്ലൈറ്റ് എയർപോർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ നിറച്ച ആൾക്കാർ കാത്തു നിൽക്കുമായിരിക്കും. എന്നിട്ട് ഇത് ഇറക്കാൻ പറ്റില്ല, എന്നിട്ട് ഒരു റൗണ്ടും കൂടെ അടിച്ചിട്ട് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ആൾക്കാർ ഓടി മാറുമായിരുന്നു അന്ന് പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട്. അത്രയും പരുവത്തിൽ ആരാധകരുണ്ടായിരുന്ന അവസരമുണ്ട്. ഒരു വർഷം ശ്രീലത മാഡം ആണെങ്കിൽ രണ്ടുപേരാണ്, ഇപ്പം നായികയായതുകൊണ്ട് ഇത്ര പടങ്ങളിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. എന്നാൽ കോമഡി ചെയ്യുന്ന ആളായതുകൊണ്ട് ഒന്നി കൂടുതൽ പടങ്ങൾ അഭിനയിക്കാം, കുറച്ച് കുറച്ച് ദിവസം ഡേറ്റ് കൊടുത്താൽ മതിയല്ലോ. ഒരു വർഷം ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ച എത്ര പടമായിരിക്കും? ഞാനൊരു 40 പടം വരെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു വർഷം 40 പടം? അല്ല, അന്നൊക്കെ ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂത്തങ്ങ് ഷൂട്ടിംഗ്. മിക്കവാറും കൂടുതലും രാത്രിയിൽ നായകനെയും നായികയൊക്കെ പറഞ്ഞു വിട്ടിട്ട് 10 മുതൽ 2 മണിവരെയൊക്കെ ആയിരിക്കും കോമഡി സീൻ എടുക്കുന്നത്. അല്ല, അന്ന് കാലത്ത് അപ്പം ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ശ്രീരാമേടം കൂടുതലും കോമഡി വേഷങ്ങളൊക്കെയാണ് ചെയ്തിരുന്നതെങ്കിലും വേണമെങ്കിൽ അന്ന് കാലത്തൊരു നായികയാവാനുള്ള സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു സങ്കടം തോന്നിയോ ആ സമയത്ത്? എന്നെ ഇവർ എന്തുകൊണ്ടാണ് പിടിച്ച് നായികയാക്കാത്തതെന്നുള്ളത് തോന്നിയില്ലേ? അല്ല, സിനിമയെ അഭിനയിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. സിനിമ അഭിനയിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അമ്മയുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. എനിക്ക് മ്യൂസിക് അക്കാദമിയിലൊക്കെ പഠിച്ച് അങ്ങനെ ഒരു മ്യൂസിക് ടീച്ചറാകണമെന്നായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ വന്നതിന് ശേഷം ഒരു ആദ്യത്തെ പടത്തിൽ തന്നെ അറിഞ്ഞിരുന്നില്ല ഭാസ്യേട്ടൻ്റെ ജോഡിയായിട്ടാണ് അഭിനയിക്കുന്നതെന്ന്. പിന്നെ ഈ ട്രെയിനിലിരുന്നപ്പോൾ ഇങ്ങനെ ഏതായാലും വന്നല്ലോ, അപ്പോൾ ചിന്ത വിടനും പ്രേം നസീറോ അങ്ങനെയൊക്കെ ആരെങ്കിലും ആയിരിക്കും എന്നായിരുന്നു. പക്ഷേ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സഹോദരി സിനിമ എടുത്തുകൊണ്ടിരുന്ന ആളാണ്, മറ്റേ പി കെ സത്യപാൽ കുമാരത്തങ്കം. അപ്പോൾ ആ ഒരു പടത്തിൽ അഭിനയിക്കാൻ എന്നെ വിളിച്ചു. അപ്പം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത്, അവരുടെ വീട്ടിലിരിക്കുമ്പോൾ ഭാസ്യേട്ടനെ അവിടെ നിന്ന് മുറുക്കാനൊക്കെ മുറുക്കി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ദാ ഇരിക്കുന്നതാണ് നിൻ്റെ നായകനെന്ന്. അതോടുകൂടി പുള്ളിങ്ങനെ മുറുക്കിയൊക്കെ ഇരിക്കുന്നു. അപ്പം നമുക്കൊരു 10-15 വയസ്സുള്ള അപ്പം നമുക്ക് ശരിയാവത്തില്ല. എന്നിട്ട് ഒടുക്കം ഭയങ്കര കരച്ചിലൊക്കെ ആയി. ആ സിനിമയിൽ അഭിനയിച്ചില്ല, ആദ്യത്തെ സിനിമ അഭിനയിച്ചില്ല. നാട്ടിൽ പോകാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമതൊരു സിനിമയിൽ പഠിച്ചകള എന്ന് പറഞ്ഞൊരു സിനിമയിൽ പിന്നെ എം കൃഷ്ണൻ നായർ സാറ് ഡയറക്റ്റ് ചെയ്യുന്നത്, കുറേ നിർബന്ധിച്ചു. അന്ന് കോമഡി അഭിനയിക്കാൻ സ്ത്രീകൾ കുറവല്ലേ, അപ്പോൾ ഈ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതിലും ഈ ഭാസ്യേട്ടൻ്റെ കൂടെ അഭിനയിക്കണ്ടേ. അപ്പം ആ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സിനിമകൾ വന്ന് അതിന് ഓഫർ വന്നു. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നില്ല. പിന്നെ അഭിനയം തന്നെ, പിന്നെ അഭിനയം തന്നെ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞുറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. നമ്മളൊരു വർഷം 30 പടം അഭിനയിച്ച് പറഞ്ഞൊരു കാര്യമില്ല, മിക്കവാറും വണ്ടിച്ചക്കാരി. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളെല്ലാരും അടച്ചോ? ഞാൻ അടക്കിയല്ല. നീ അടക്കാത്ത? ഞങ്ങളെല്ലാം കൂടെ കണ്ണടച്ച് ആ കടങ്ങളെ ഡയമണ്ട് നെക്ലേസ് നിന്റെ വീട്ടിൽ ഇരിക്കും, നീ അതുകൊണ്ട് ഓടും. എന്റെ പുള്ളിയുടെ മുഖം കറക്റ്റായിട്ട് ക്യാമറയിൽ പതിക്കുകയും പുള്ളിയുടെ ലൈറ്റ് കൃത്യമായിട്ട് പുള്ളി സ്വീകരിക്കുകയും ചെയ്യും. ബാക്കിയുള്ള കാര്യമായിരിക്കും പുള്ളിക്ക് അറിഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടിയത് 47 അറിയാൻ വേണ്ടി അന്ന് ജനിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിച്ചാ പോരെ. അപ്പൊ നീ രണ്ടെണ്ണം പറഞ്ഞോളൂ. സ്വാമി തന്നെ എങ്ങനെ രക്ഷപ്പെടണം എന്ന് ഓർത്ത് നിൽക്കുക. അതിന്റെ മേത്തേക്ക് നെടിച്ച് കയറല്ലേ, അത് വീണാമല്ലോ. ദേവിയായിട്ട് അഭിനയിക്കുന്ന ഒരാൾ ഹോട്ടലിരുന്ന് ചിക്കൻ തിന്നാൽ ആൾക്കാർ വന്നിട്ട് ചോദിക്കും, ആഹാ ദേവിയാണോ ചിക്കൻ തിന്നോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും. ഇനി നമ്മുടെ
പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ളൊരു അവസരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എന്താ പേര്? അനീഷ്. അനീഷ് എന്ത് ചെയ്യുന്നു? ഗുരുവായൂർ മേഴ്സി കോളേജിൽ അധ്യാപകനാണ്. അധ്യാപകനാണോ? ടീഷർട്ട് കിട്ടി ഇങ്ങനെ നിൽക്കുന്നത്. എന്താ അധ്യാപകനാണ്? ഹിസ്റ്ററി. ഹിസ്റ്ററി, ചരിത്രം അധ്യാപകനാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും വിവരിക്കൂ. അതിനെ ഈ എപ്പിസോഡ് തകയില്ല സാർ. ഈ എപ്പിസോഡ് തകയില്ല. ഓ, ഇരുന്ന് വിവരിക്കാൻ അല്ലാതെ അറിയാഞ്ഞിട്ടല്ല, തികയാഞ്ഞിട്ടുള്ള വിഷയമാണ്. ശരി, അതിന് ഒരു മൂന്ന് കാരണങ്ങൾ നീ പറയൂ. ഏ, നമ്മൾ ആ ചോദ്യം ഇവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ്. ഇത് ഈയിടെ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ചോദ്യം ചോദിച്ചോളൂ. എന്താ ചോദ്യം? എന്റെ ചോദ്യം കെ ആർ വിജയ മേഡത്തിനോടാണ്. ആദ്യകാല മലയാള സിനിമകളിൽ ദേവി വേഷങ്ങളിലേക്ക് ആദ്യം ഓർക്കുക സംവിധായകർ മേഡത്തിന്റെ പേര് തന്നെയാണ്. അതുപോലെ തന്നെ വടക്കൻ പാട്ട് സിനിമകളിലും മറക്കാനാവാത്ത ഒരുപാട് വേഷങ്ങൾ മേഡം ചെയ്തിട്ടുണ്ട്. ഏറ്റവും അധികം മേഡം ഏത് സംവിധായകന്റെ ചലച്ചിത്രത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത്? എല്ലാവരും എനിക്കിഷ്ടമാണ്. എന്താ വെച്ചാൽ ഓരോരോ ഡയറക്ടർക്കും അവരവരുടേതായിട്ട് ഓരോരോ രീതിയുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഓരോരോ രീതിയിൽ അഭിനയിക്കാൻ പറ്റും. ഇപ്പോൾ ഒരേ ആളാണെങ്കിൽ ഒരേ മാതിരി ഉണ്ടാവും. അപ്പോൾ അതായത് എനിക്ക് എപ്പോഴും ഡിഫറെൻ്റ് ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ ചെയ്ത എല്ലാ പടവും എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ശകുന്തള, അനാർക്കലി, തിലോത്തമ്മ, കൊടുങ്ങല്ലൂരമ്മ, അങ്ങനെ എല്ലാം ഒരു വ്യത്യാസമായിട്ടുള്ള റോൾസാണ്. ശകുന്തള എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് ഹിസ്റ്ററി അധ്യാപകൻ പറയൂ. ആ ചലച്ചിത്രത്തിന് വേണമെന്നുണ്ടോ? ആ വേണമെന്നുണ്ട്. അപ്പോ ഞാൻ തോറ്റു. അന്ന് ജനിച്ചില്ല. അന്ന് ജനിച്ചില്ലെന്ന്. അതിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയത് 47 അറിയാൻ വേണ്ടി അന്ന് ജനിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിച്ചാ പോരെ. അപ്പൊ നീ രണ്ടെണ്ണം പറഞ്ഞോളൂ. നീ ഒരെണ്ണം പറഞ്ഞു, ഞാൻ പറഞ്ഞു. അറുപത്താറായിരിക്കും. ഞാനത് പറയും. ഞാൻ പറയുമ്പം ശ്രീലത മാഡം അത് പാടും. ആ രണ്ടു വരി. ശംഖ് പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞുറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. അതിലെ തന്നെ മറ്റൊരു ഗാനുണ്ട്. ശകുന്തള എന്നുള്ള പേരും ഉണ്ട്. ഇനിയുണ്ട് പ്രിയതമ തുടങ്ങാം. നമുക്ക് പാടാം. മുകേഷേട്ടും കൂടെ പാടും. മുകേഷേട്ട് അത് നമുക്ക് പാടണം. 1 2 3 4 പ്രിയതമ പ്രണയലേഖനം എങ്ങനെ എഴുതണം, മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ. എന്നായിട്ട് അല്ല, അതിനിപ്പോ പാടുന്നതിനിടയിൽ ശ്രീലേശ ഒരു ചെറിയ കണ്ണടക്കി അത് ഒരെണ്ണം കൂടി ഇട്ട്. അതൊക്കെ ഇപ്പോഴത്തെ നടിമാർക്ക് കൊന്ന ആ എക്സ്പ്രഷൻ ഇപ്പൊ കിട്ടില്ല. മാഡത്തിന് ആ എക്സ്പ്രഷൻ ഇപ്പൊ ഓർമ്മയുണ്ടോ? ഒന്ന് ഇടാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കിയ ഗംഭീരായനെ. അയ്യോ ഇല്ല, അതൊക്കെ അന്ന് ഇട്ടതിട്ട് ഇനി ഇടാൻ പറ്റൂല എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എന്റെ പേര് നിജിൽ. നിജിൽ എന്ത് ചെയ്യുന്നു? നിജില് അവിടെ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ആ സാറിനെ പോലെ തന്നെ ഇരിക്കുന്നു. സാറിന് താടിയില്ല, സ്റ്റുഡന്റിന് നല്ല താടിയും വളർത്തിട്ടിരിക്കുക. ചോദ്യം ചോദിച്ചോളൂ. മലയാള സിനിമാ ചരിത്രത്തില് ജഗതി ചേട്ടനും കൽപ്പന ചേച്ചിയും പോലത്തെ ഒരു ഹാസ്യ ഒരു കഥാപാത്രം അഭിനയിച്ചാണ് മാഡം. എങ്ങനെയാണ് ആ കെമിസ്ട്രി നിങ്ങൾ മനസ്സിലാക്കിയത്? തിരിച്ചറിഞ്ഞെന്ന് വെച്ചാല് ഇപ്പൊ ആദ്യം നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് തുടരെ തുടരെ നമ്മൾ രണ്ടുപേരും തന്നെ പേറായിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി ആരാധകർക്ക് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിക്കുന്നത് വളരെ ഇഷ്ടമാണെന്ന് തോന്നി. അങ്ങനെ ആ കെമിസ്ട്രി അങ്ങോട്ട് പോയി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് കുറച്ച് ഒന്നിപ്പോൾ മുകേഷായിട്ട് ഞാനായിട്ടുള്ള കെമിസ്ട്രി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഭയങ്കര കെമിസ്ട്രി അല്ലേ? അപ്പം പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകാണ്. ചില സമയത്ത് കെമിസ്ട്രി മാറി ഫിസിക്സ് ആവും. ചെറുതായിട്ട് ഫിസിക്സ് ആവുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ല ചേച്ചി, ദൈവത്തിന്റെ ദേവിമാരുടെ ഒരുപാട് റോൾ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ചേച്ചി ആ സമയത്തൊക്കെ ആൾക്കാരുടെ എടുത്ത റോളുകൾ, വേറെ പടങ്ങളിൽ എടുത്ത റോളുകളുടെ ഒരു ഇമേജാണ് ആൾക്കാരുടെ മനസ്സിൽ വന്നിട്ട് ദേവിയായിട്ട് അവര് കാണുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ എവിടെയോ വായിച്ച ഒരു കാര്യമായിരുന്നു, ഞാൻ ഓർത്തതാണ്. ജ്യോതി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു നടിയുണ്ടായിരുന്നു. വളരെ നല്ല നടിയാണ്. പക്ഷെ ബൈ ചാൻസിൽ അവര് ഇത് കണക്ക് ഡാൻസ്, അതായത് ഐറ്റം ഡാൻസിന്റെ ആളായിരുന്നു അന്ന്. തെലുങ്ക് സിനിമകളിലൊക്കെ കൊള്ളക്കാരുടെ ഒരുപാട് സിനിമകളുണ്ട്. അതിനകത്തെല്ലാം തന്നെ ഇപ്പം ഷോലെ പോലും അതിനകത്ത് ഒരുപാട് ഐറ്റം ഡാൻസ് ഉണ്ടല്ലോ. അപ്പൊ അന്ന് ഐറ്റം ഡാൻസ് മസ്റ്റാണ്. അപ്പൊ ആ ജ്യോതിലക്ഷ്മിയുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പ്രത്യേക താല്പര്യമാണ്. ആൾക്കാരും
ഈ ഹീറോയുടെ പടം കാണിക്കുന്നതോടൊപ്പം തന്നെ ജ്യോതിലക്ഷ്മി ഈ ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആളുകൾ ഇടിച്ചു കയറും. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം മൂകാംബിക ദേവിയായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കണം എന്നുള്ളതാണ്. പക്ഷേ അവർ അഭിനയം നിർത്തുന്നത് വരെ ഒരു പ്രൊഡ്യൂസറും അതിന് ധൈര്യം കാണിച്ചില്ല എന്നുള്ളതാണ് എഴുതിയത്. കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഇമേജ് വെച്ചിട്ട് അവർക്ക് ഓക്കെയാണ്, പക്ഷെ ആൾക്കാർ എങ്ങനെ എടുക്കും? അല്ല, അത് ഇമേജ് ഇപ്പം ദേവിയായിട്ട് അഭിനയിക്കുന്ന ഒരാൾ ഹോട്ടലിൽ ഇരുന്ന് ചിക്കൻ തിന്നാൽ ആൾക്കാർ വന്നിട്ട് ചോദിക്കും, ആഹാ ദേവിയാണോ ചിക്കൻ തിന്നോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും. അല്ല, ആ ഇമേജ് എന്ന് പറയുന്നത് ഭയങ്കര ആ ഇമേജാണ്, ചേച്ചിയുടെ ആ ഇമേജാണ് എല്ലാ പടങ്ങളിലും ദേവിയായിട്ട് അഭിനയിക്കാനുള്ള ഒരു ലൈസൻസ്. ഓ, അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? വിജയ മാമിനോടാണ് ചോദ്യം. അന്നത്തെ കാലത്ത് അഭിനയിച്ചിട്ട് ആദ്യം കരസ്ഥമാക്കിയ വാഹനം ഏതായിരുന്നു എന്നാണ്. സാറി ഓർമ്മയില്ല എന്ന് വെച്ചാൽ അപ്പോൾ ജോലി ചെയ്യാന്നുള്ള ഒരു ഇതേ ഉള്ളൂ. വാഹനം എന്ത് വാങ്ങിച്ചോ എന്ത് നോക്കിയോ അത് ആരെന്ത് പറഞ്ഞോ അങ്ങനെ തിരിഞ്ഞു നോട്ടമില്ല. നമ്മൾ അടുത്ത ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു ദിവസം നാല് ഫ്ലോറിൽ പോയി ജോലി എടുത്തിട്ടുണ്ട്. രാവിലെ 7 തുടങ്ങിയിട്ട് 9 വരെ, പിന്നെ 9 തുടങ്ങിയിട്ട് 1 മണി വരെ ഒരു ഫ്ലോറ്, അത് കഴിഞ്ഞാൽ 2 മണി തുടങ്ങിയിട്ട് 5 മണി വരെ, പിന്നെ അത് കഴിഞ്ഞാൽ 6 മണി തുടങ്ങിയിട്ട് രാത്രി 10 മണി വരെ. അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന കാരണം മറ്റതിനൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. അല്ല ചേച്ചി, എൻ്റെ ഒരു ചോദ്യം, അതായത് ഇപ്പം ഇതേപോലെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ചേച്ചി ഇത്രയും ജീവിതം ജീവിച്ചു വന്ന ആളാണ്, എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ അത്രയും ബിസി ആകേണ്ടതില്ലായിരുന്നു, ഞാൻ കുറേയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റി സഞ്ചരിച്ച് സ്ഥലം കണ്ട് ആ അന്നത്തെ കാലത്ത് സിനിമയൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ പോയാൽ മതിയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നേണ്ടി വന്നിട്ടില്ല. എന്നുവെച്ചാൽ ഇല്ല തോന്നുന്നില്ല. എന്നുവെച്ചാല് അങ്ങനെ ആഗ്രഹിച്ചതെല്ലാം ജീവിതത്തിൽ നടന്നു. എനിക്ക് എല്ലാം നടന്നിട്ടുണ്ട്. എവിടെ പോകണം, എവിടെ വരണം, എന്താണ് ഇതെന്നുള്ളത് എല്ലാ സ്ഥലത്തും കണ്ടുവരുന്നു. ജീവിതത്തിലെ എല്ലാം എനിക്ക് എന്തെല്ലാം വേണോ ഞാൻ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. അതുതന്നെ എനിക്കൊന്നും അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളോ ഇതോ ഒന്നുമില്ല. ഐ ആം വെരി ഹാപ്പി. ശരി, ആദ്യത്തെ വണ്ടി ഏതാന്ന് ഓർമ്മയില്ല? അവിടെ ഓർമ്മയുണ്ടോ ആദ്യത്തെ വണ്ടി? ഉണ്ട്. ഏതാ? അംബാസഡർ. അംബാസഡർ കാർ അങ്ങ് മേടിച്ച്. എത്ര പടം അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ വണ്ടി കിട്ടിയത്? ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയ 68 ഒരു 73 ആയപ്പം. അന്ന് ഒരു അന്നത്തെ ഫസ്റ്റ് ഒരു സിനിമയിൽ ആവറേജ് ഇപ്പൊ പറയാലോ, ഇൻകം ടാക്സുകാരൊന്നും മേടില്ല. അന്ന് ഒരു സിനിമയ്ക്ക് എത്ര രൂപയായിരിക്കും പേയ്മെന്റ്? അത് ഞാൻ പറയില്ല. അത് പറയണം പ്ലീസ്. ഇപ്പോഴല്ല, അന്ന് വെറുതെ കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പുതിയ ആൾക്കാർ അറിയട്ടെ, അത് അറിയാൻ വേണ്ടിയിട്ടാണ്. നായിക നായകന്മാരുടെ ഒന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്കൊരു 5,000 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളു. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒരു വർഷം 30 അഭിനയിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മിക്കവാറും വണ്ടിച്ചക്കാരിയും. അല്ല, കാരണം അതിൻ്റെ കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് അന്നൊരു സ്ട്രോങ് ആയിട്ടൊരു സംഘടനയില്ല. ഇപ്പം നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പൈസ വാങ്ങിച്ചു തരാനോ ഒന്നും ഒരു അങ്ങനെ സംഘടനയില്ല. പിന്നെ ഈ സിനിമ എടുക്കുന്നവരെല്ലാം ഒരു വർഷത്തിൽ 3 സിനിമ എടുക്കുന്നവരായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഈ വർഷത്തിൽ ഈ ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ എന്നോട് പറയും ബാക്കി അടുത്ത പടത്തിൽ, അതിൻ്റെ അടുത്ത പടത്തിൽ അഭിനയിക്കുമ്പോൾ ബാക്കി അടുത്ത പടത്തിൽ കിട്ടുകയില്ല. അല്ല, ഇപ്പം ഈ റെമ്യൂണറേഷൻ്റെ കാര്യം 5,000 ചേച്ചി തുറന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ദിവസം BBK മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹം പണ്ട് കുറേ സിനിമ എടുത്തിട്ടുണ്ട്, പിന്നെ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴും ഗൾഫിലുള്ള നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഒരു ഷൂട്ടിങ് ഞങ്ങൾ അവിടെ ചെന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു, അവിടെയാണ് ലൊക്കേഷൻ. അപ്പോൾ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു അലമാരിക്കകത്ത് ഇങ്ങനെ കുറേ പേപ്പറുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം പണ്ടെടുത്ത ഒരു സിനിമയുടെ പൈസ കൊടുത്ത ലിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾക്കും സംവിധായകനും ഒക്കെ അത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാറ്റി അതൊക്കെ അവരെ ഒപ്പക്കെട്ടിരിക്കുന്നു. അപ്പോൾ അതെടുത്ത് നോക്കിയപ്പം ഒരെണ്ണത്തിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് പ്രിയദർശനാണ്. പ്രിയദർശനാണ് ആ സമയത്ത് പ്രതാപോത്തനൊക്കെ അഭിനയിച്ച ഒരു സിനിമ. അതെടുത്ത് നോക്കിയപ്പം പ്രിയദർശൻ 150 വാങ്ങിയിരിക്കുന്നു, ഒപ്പിട്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രതാപോത്തൻ 240 വാങ്ങിയിരിക്കുന്നു, ഒപ്പിട്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു 150 ഇനി 15,000 പൂജ്യം വല്ലം പോയതാണോ 1,500,000 അങ്ങനെ ഞാൻ ഈ രണ്ടൊന്ന് പേപ്പർ എടുത്ത് ഞാൻ പ്രിയനപ്പം 100,000+ വാങ്ങുന്ന സമയമാണ്. ഞാൻ പറഞ്ഞ് 1-2 പേപ്പർ കിട്ടിയിട്ടുണ്ടല്ലോ, ചെറിയ ഡൗട്ടുകളുണ്ട്, ഇപ്പം കോടികളൊക്കെ അല്ലേ വാങ്ങുന്നത്, എന്താണ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഈ പേപ്പർ കാണിച്ച്.
പുള്ളി പറഞ്ഞത് നീ ഇത് വെളി കാണിക്കല്ലേ, ഇതൊക്കെ സത്യമാണ്. അന്നത്തെ കാലത്ത് ഇവരൊക്കെ ഭയങ്കര വഴക്കിട്ട, അതും ചിലതിലൊക്കെ ഒപ്പിട്ടിട്ട് പൈസ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത്. ശരി, ഇപ്പം വണ്ടിയെ കുറിച്ച് പറഞ്ഞ വിഷയത്തിൽ നിൽക്കുന്നുണ്ട് ഞാൻ. ഇന്നിപ്പോ ഇപ്പൊ അന്ന് എല്ലാവരും തുല്യതയാണ് ഒക്കെ വളരെ സഹോദര സ്നേഹപൂർവ്വത്തിൽ ഇരിക്കുന്നതൊക്കെ പറഞ്ഞു. ഇന്നിപ്പം ഒരു മൊബൈൽ ഫോൺ ഒരാളുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ വലുത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള നെറ്റ് വിളിക്കുകയും മുഖം മടിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ കെ ആർ വിജയമ്മയുടെ ഒക്കെ കൊണ്ടുപോകാനുള്ള വിമാനം മേളി പറന്നുകൊണ്ടിരിക്കുന്നു, താഴെ ഷൂട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം അസൂയൊക്കെ തോന്നിയിട്ടുണ്ടാ ഇവിടെ ശ്രീലത മാഡത്തിന്? ഇല്ല, ഇല്ല, സത്യം പറയണം, സത്യമില്ല, ഇല്ല, ഇല്ല. അന്ന് നിങ്ങൾ ഭയങ്കര കൂട്ടാണ്. ഞങ്ങൾ എല്ലാവരും അന്ന് ഭയങ്കര, അത് ആർക്കെന്തുണ്ട് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് കുറവുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ച് തന്നെ ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെയൊക്കെ ചോദിക്കണ്ടേട്ടോ, അല്ല എല്ലാവർക്കും ഇപ്പൊ എന്റെ തലയിലെഴുത്തല്ലല്ലോ വിജയമ്മയുടെ. അല്ല അല്ല, അപ്പൊ എന്നെ സംബന്ധിച്ചോളം അന്ന് ഞാനും കുഴപ്പമില്ലാതൊക്കെ ജീവിക്കുന്നു, അതുകൊണ്ട് എനിക്ക് അസൂയെന്നുള്ള കാര്യമുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. സാറിന് ഞാനൊരു ചോദ്യം ചോദിച്ചത്, ഇപ്പൊ എല്ലാരും കൂടെ വിഷാരടിയാണെങ്കിൽ ഭയങ്കര അസൂയായിരുന്നു എന്നെ. വിഷാരടിയാണെങ്കിൽ ഈ ഫ്ലൈറ്റിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര അസൂയായിരുന്നു എന്നെ. അന്ന് ആലോചിച്ച് നോക്കി, ഞാൻ താഴെ നിൽക്കുമ്പോ ധർമ്മം മേളി ഫ്ലൈറ്റ് കറങ്ങിക്കൊണ്ട് നടക്കാന്ന് പറഞ്ഞ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുമോ? ഞാൻ അപ്പൊ തെറ്റാലി വെച്ചെറിഞ്ഞ ഫ്ലൈറ്റ് താഴെ ഇടും, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിവിടെ ഇങ്ങനെ പാവിരിക്കാനൊന്നും പറ്റത്തില്ല, ഇതെന്താ അഭയാർത്ഥിക്കാൻ പാടോ ഇവിടെ പാവിരിച്ച് കിടന്നുറങ്ങാൻ? അതല്ല, യോഗയാണ്. വീട്ടില് മൂന്ന് തിയേറ്ററാണ് വെച്ചേക്കുന്നത്, മേലെ മേലെ എയർ കണ്ടീഷൻ, താഴെ സാധാരണ. എനിക്കൊന്നും പഠിക്കാൻ തോന്നുന്നില്ല, എനിക്ക് എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ആലോചന മാത്രമാണ്. അച്ഛട മനമേ, അങ്ങനെയാണോ? ഈ ബാസ്യേട്ടൻ അവിടെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ തന്നെ തേക്കില് ഒന്നേ അസീസ് സാറിന്റെ പുറകിൽ വന്ന പുള്ളി എന്തെങ്കിലും ഒന്ന് പറഞ്ഞേച്ചു പോകും. ഞാൻ ചോദിച്ചു, അത് എന്താ ഇങ്ങനെ പിന്നെ അങ്ങനെ മാത്രം അങ്ങനെ ഉണ്ടാകണ്ട, ആരുണ്ട് ഇവിടെ? കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാകുയിൽ പാടും കളമുരളി ഗാനം. ഇന്നിപ്പം ഒരു നടിയോ നടനോ ഒക്കെ എസ്റ്റാബ്ലിഷ് ഉടനെ തന്നെ വിദേശ പരിപാടികൾ കാര്യങ്ങൾ അത് ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. മാഡം, വിദേശ പരിപാടികളൊക്കെ അന്ന് കാലത്ത് എവിടെയെങ്കിലും പോയിട്ട് ചെയ്തിട്ടുള്ള എന്റെ ഓർമ്മ? എവിടെയും പോയിട്ടില്ല. ഏ, എവിടെയും പോയിട്ടില്ല. പോയിട്ടുണ്ട്, വെറുതെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്, അല്ലാതെ പ്രോഗ്രാമിനൊന്നും പോയിട്ടില്ല. ഇതുവരെ ഒരു പ്രോഗ്രാമിനും ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ ഒരു പ്രോഗ്രാമിനും പോയിട്ടില്ല. അതൊരു ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. അല്ല, അതെന്താ വെച്ചാല് എന്റെ ഭർത്താവ് പറഞ്ഞു, നിനക്ക് സ്ഥലം കാണണോ, ഞാൻ കൊണ്ടുപോയി കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ലണ്ടൻ, അമേരിക്ക, അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു. പിന്നെ അതിന് ജോലിക്ക് പോണം. പക്ഷെ ചില പടങ്ങൾ നടന്നിട്ടുണ്ട്, പേഴാങ്കടലിനക്കരെ, പിന്നെ ധർമ്മരാജ എന്നൊരു പടം ജപ്പാനില്, വേറൊരു പടം ഹോങ്കോങ് അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് വന്നിട്ടുണ്ട്, അല്ലാതെ ഫങ്ഷൻ ആയിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. അഭിനയിച്ച സിനിമകൾ അന്ന് തിയേറ്ററിൽ പോയി കാണാനുള്ള സാധ്യതകൾ വളരെ കുറവാണല്ലോ. വീട്ടിൽ തന്നെ കാണും. അപ്പൊ വീട്ടിൽ തിയേറ്റർ ഉണ്ടായിരുന്നോണ്ട് എല്ലാ സിനിമയും അഭിനയിച്ചും, 16mm ഉണ്ടായിരുന്നു, 35 ഉണ്ടായിരുന്നു, സിനിമാസ്കോപ്പ് ഉണ്ടായിരുന്നു, എല്ലാം വീട്ടിലുണ്ട്. വീട്ടില് മൂന്ന് തിയേറ്ററാണ്, മേലെ മേലെ എയർ കണ്ടീഷൻ, താഴെ സാധാരണ. അപ്പൊ ഭക്ഷണം, ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ പടങ്ങൾ, എനിക്ക് ഭാഷ എന്നുള്ളതില്ല, മറാഠി സിനിമ കാണും, ബംഗാളി സിനിമ കാണും, എല്ലാ പടങ്ങളും കാണും. അപ്പൊ ഈ പ്രൊഡ്യൂസർ ആ ഫിലിമിന്റെ ബോക്സ് നിങ്ങൾക്ക് തരുമോ? അത് കാണാൻ വേണ്ടി തരും. ഇപ്പം പണ്ട് അഭിനയിച്ച സിനിമകൾ എങ്ങനെയെങ്കിലും ടിവിയിലൊക്കെ കാണുമ്പം, ഓ ഇത് ഞാൻ ഇപ്പൊ 400 പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, അതിന്റെ ഡയറക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ഒക്കെ വലിയ പാടാണല്ലോ. ഇല്ല, അത് ഓർമ്മ വരും. എന്താ വെച്ചാൽ നമ്മൾ ചെയ്ത ക്യാരക്ടറുകളല്ലേ, അത് കണ്ടുകൊണ്ട് തന്നെ മ്യൂസിക് വരുമ്പോ തന്നെ എനിക്കറിയാം, ഓ ഇത് നമ്മുടെ പടമാണ്, നമ്മുടെ പാട്ടാണ്, അത്ര ഓർമ്മയുണ്ട്. അതൊക്കെ വരും. എന്ന് വെച്ചാല് അതിൽ തന്നെയല്ലേ ശ്രദ്ധ. കഴിഞ്ഞ വർഷം ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡ് ഇപ്പൊ കാണുമ്പോ ആയിരിക്കുന്നു ഒരു ഓർമ്മയില്ല, ഞാൻ ചെയ്തതാണോ എന്ന് ചോദിച്ചിട്ട് നടക്കുന്ന കാര്യമാണ്. നമ്മള് സമ്മതിക്കണം. അല്ല, അത് കഥാപാത്രം അങ്ങനത്തെയാണ്, മറക്കാൻ പറ്റാത്ത ക്യാരക്ടർ. പിന്നെ വേണ്ടാതെ വന്നു പോകുന്നൊരു കഥാപാത്രമാണല്ലോ ഇത്, വേണ്ടിട്ട് വെച്ചേക്കുന്നതല്ല ബടായി ബംഗ്ലാവ്, അങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ചോദ്യം ആരാണ്? മലയാളത്തിലെ മികച്ച ഹാസ്യതാരമായിരുന്നല്ലോ അടൂർ ബാസിസർ, അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ച സമയത്ത് ടേക്കിൽ എപ്പോഴും ചിരിച്ചു പോയ ഒരു അനുഭവം പറയാമോ? ടേക്കിൽ ചിരിച്ചു പോയ വഴക്ക് പറയും, പക്ഷേ അദ്ദേഹം ഈ റിഹേഴ്സൽ വരെ, റിഹേഴ്സലിൽ പലതും അദ്ദേഹം കാണിക്കാറില്ല, ടേക്കിലായിരിക്കും പലതുമൊക്കെ കാണിക്കുന്നത്. പക്ഷേ അതുവരെ ആ റിഹേഴ്സൽ വരെയൊക്കെ ഭയങ്കര ജോളിയായിട്ടൊക്കെ വരും. പക്ഷേ ടേക്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വല്ല അഭിനയിക്കുകയും ചിരിക്കുകയും അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര നിറയായിരിക്കും. അല്ല, അത് ഞാനും കേട്ടിട്ടുണ്ട്, ബാസ് ചേട്ടൻ ബാക്കിയുള്ളവരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ടേക്കിന്
ടേക്ക് ആകുമ്പോഴത്തേക്ക് വേറൊരു നമ്മൾ വിചാരിച്ച സംഭവങ്ങളൊന്നുമല്ല എന്ന് മാത്രമല്ല, പുള്ളിയുടെ മുഖം കറക്റ്റായിട്ട് ക്യാമറയിൽ പതുകയും പുള്ളിയുടെ ലൈറ്റ് കൃത്യമായിട്ട് പുള്ളി സ്വീകരിക്കുകയും ചെയ്യും. ബാക്കിയുള്ള കാര്യവും പുള്ളിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനത്തെ ഒരു അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നു അടൂർബാസ്. ശരിയാ പറഞ്ഞോളെ. ഇപ്പൊ പ്രേം നസീർ അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു സീനാണെങ്കിൽ ഈ ബാസ്യട്ടൻ അവിടെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ തന്നെ ടേക്കില് ഒന്നേ നസീർ സാറിന്റെ പുറകിൽ വന്ന് പുള്ളി എന്തെങ്കിലും ഒന്ന് പറഞ്ഞേച്ചു പോകും. അങ്ങനെ അപ്പൊ എന്നോട് പറയുക, ഞാൻ ചോദിച്ചു അത് എന്ത് ഇങ്ങനെ പിന്നെ അങ്ങനെ മാത്രം അങ്ങനെ ഉണ്ടാകണ്ട. എൻ്റെ ചോദ്യം കെ ആർ വിജയ മാഡത്തിനോടാണ്. മലയാളത്തിലും തമിഴിലും ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ, പണ്ടത്തെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തുതരാമോ? പണ്ടത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ സത്യൻ സാറിൻ്റെ കൂടെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബിഹേവിയറെല്ലാം നല്ല, ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്ന സീനായിരിക്കും, മീൻ കറി ചോറും ഓടയിൽ നിന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സീനെല്ലാം എടുത്തു കഴിഞ്ഞോണ്ട് പറഞ്ഞാൽ എല്ലാം ശരി ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്നെ വിളിച്ചു, വിജയ് എവിടെ വാ ഇവിടെ വാ ഇരിക്കിരിക്കെ ഇതെല്ലാം നമ്മൾ കഴിക്കണം എന്നുകൊണ്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് അവിടെ തന്നെ ഭക്ഷണം കഴിച്ചു. ആ ഷൂട്ടിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു. അങ്ങനെ എല്ലാം ഒത്തുപോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇപ്പം ആരാ എന്താ കഴിക്കണമെന്ന് നമുക്കറിയില്ല. ഓടയിൽ നിന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നില്ലേ ശരണി, പിന്നെ ഞാൻ ദൂരദർശനിൽ കണ്ടിട്ടുണ്ട്. സത്യമാക്ഷം മറ്റേ റിക്ഷ വലിക്കുന്ന വണ്ടിയാണ്, മറ്റേ പൊന്നമ്മച്ചേച്ചി. അവിയൂർ പൊന്നമ്മച്ചേച്ചിയാണ് സത്യൻ മാഷറെ ഹീറോയിൻ. യങ് ഹീറോയിനാണ്, എന്തോ വളർത്തി വലുതാക്കിയിട്ട് സ്വഭാവം മാറിപ്പോകുന്ന മകളോ? അല്ല, നല്ല മകളായിട്ട് മാറും, നല്ല ക്യാരക്ടറായിട്ട് മാറും. അമ്മ കുറച്ച് ജലസായിട്ട്, അമ്മക്ക് അത് ഇഷ്ടമല്ല. അങ്ങനെ കോൺട്രാസ്റ്റ് അല്ല. അതിനകത്ത് ഉള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് ഏതായിരിക്കും ചേച്ചി? കാറ്റിൽ മുളങ്കാട്ടിൽ. അങ്ങനെയാണെങ്കിൽ അല്ലല്ലോ, മുളങ്കാട്ടല്ല, ഇളം കാറ്റിൽ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയതാണ്. ഈ നമ്മുടെ ബഡായി ബംഗ്ലാവ് കേൾക്കുന്ന രണ്ടുപേര് ഇവിടെ വന്നിട്ടുണ്ട്. ബഡായി ബംഗ്ലാവ് കാണുന്ന പരിപാടിയാണല്ലോ, എന്നാലും കേൾക്കുന്ന രണ്ടുപേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊന്ന് മൈക്ക് കൊടുക്കുക. എന്റെ പേര് സലീന. ആ, എടപ്പാളാണ് വീട്. ആ ഓക്കെ, അടുത്തിരിക്കുന്ന ആളുടെ പേരോ മൈക്ക് കൊടുക്കൂ. എന്റെ പേര് ഫർഹാന, വീട് കൊടുങ്ങല്ലൂര്. ഇവർക്ക് എപ്പിസോഡുകൾ ഇതുവരെ കാണാറില്ല, കണ്ടിട്ടില്ല. എന്നാൽ കേട്ട് മനസ്സിലാക്കും. ബഡായി ബംഗ്ലാവിന്റെ എല്ലാ എപ്പിസോഡുകളും കുറെ നാളുകളായിട്ട് കേട്ട് മനസ്സിലാക്കുന്നവരാണ് അല്ലേ? എല്ലാ എപ്പിസോഡും കേൾക്കാറുണ്ടല്ലോ. എല്ലാ എപ്പിസോഡും കേൾക്കാറുണ്ട്. എല്ലാ എപ്പിസോഡും കേൾക്കാറുണ്ട്. എന്നെയാണോ മുകേഷ് ചേട്ടനാണോ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ട. ശരി, ഇപ്പൊ മുകേഷ് ചേട്ടൻ പറഞ്ഞ ഗാനം, അവര് നല്ലൊരു ഗായിക കൂടിയാണ്. ഓടയിൽ നിന്ന് എന്ന് പറയുന്ന സിനിമ യാദൃശ്യമായിട്ട് നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞ അതിലേക്ക് എത്തി. ആ സിനിമയിലെ കാറ്റിൽ ഇളം കാറ്റിൽ എന്നുള്ള പാട്ടിന്റെ രണ്ട് വരി പാടുകയാണെങ്കിൽ അത് ഗംഭീരായനെ. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും കുട്ടി. ഇന്നിവിടെ വന്ന് മാഡമാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ പാട്ട് പഠിച്ചിട്ടുള്ളത്. ഇവിടെ പെട്ടെന്ന് കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. പഠിച്ചുകൊണ്ട് വന്ന പാട്ടുകൾ മറ്റേതായിരുന്നു? മാഡം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാഡത്തിൻ്റെ ഏതെങ്കിലും പാട്ട് പറഞ്ഞു. വളരെ പെട്ടെന്ന് ഈ പാട്ട് പഠിച്ചിട്ടാണ്, ഏറ്റവും ഗംഭീരമായിട്ട് പാടി. നല്ല നന്നായിട്ട് കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. മുകേഷേട്ടാ, എന്റെ ശരീരത്തിൽ എന്തുമാത്രം കലോറി കാണും? അല്ല, അങ്ങനെ പെട്ടെന്ന് ഫേസിൽ നോക്കി ചോദിച്ചു കഴിഞ്ഞാ ഒരു ലോറിക്കുള്ള കലോറി കാണുമായിരിക്കും. ഈ വർഷം മൊത്തം ഞാൻ ചെയ്ത് സ്വായത്തമാക്കിയ ഒരു കാര്യം ഇത് ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ? നാളെ നേരം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ബംബായിക്ക് പോവുകയാണ്. എനിക്ക് പേടിയാണ്. ഇവന് മനസ്സമാധാനം ഒരുപാട് നാളായിട്ട് കിട്ടുന്നില്ല. അതിന് വലിയ ആസനം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുകൊടുക്കും. കല്യാണം കഴിക്കണ കൈ മുമ്പ് ആലോചിക്കണമായിരുന്നു, അതിപ്പോഴല്ല.
അയ്യോ, നമ്മൾ സംസാരിച്ചുകൊണ്ട് ലോക്ക് വേണു. ലോക്ക് വേണു? ഇതിന്റെ പാസ്വേഡ് എന്നാ? പാറ്റേൺ ഇതാണോ? ഇതാണോ പാറ്റേൺ? ഇതാണോ പാറ്റേൺ? നമസ്കാരം രമേശേട്ടാ, മുകേഷേട്ടാ, ഇതാണ് എന്റെ പുതിയ യോഗ മാസ്റ്റർ. ക്രിസ്മസ് വരുമല്ലേ, ഇപ്പഴേ ബുക്ക് ചെയ്താലേ ചുവന്ന നൈറ്റ് ഇട്ടിട്ട് നമ്മക്ക് വാതിക പപ്പാഞ്ഞായിട്ട് നിർത്താൻ വേറെ ആളെ കിട്ടില്ല. അപ്പൊ ഞാൻ വിളിക്കും വന്നം കേട്ടോ, ബലൂണൊക്കെ തലേ കെട്ടിത്തരാം. നല്ല രസമായിരിക്കും, ആടി നീക്കാൻ പറ്റും. മറ്റത് എന്നെ കളിയാക്കാൻ കൊണ്ടുവന്നതാണോ? അല്ലല്ലോ, യോഗയെ കുറിച്ച് അങ്ങോട്ട് വ്യക്തമായിട്ട് അറിയില്ല എന്ന് തോന്നുന്നു. അല്ലേ, അറിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്താണ് ഈ യോഗയുടെ ഗുണം ചേട്ടാ? യോഗാസനത്തെ കുറിച്ച് പറഞ്ഞാൽ, യോഗ എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയയാണ്. ശ്വാസം അകത്തേക്ക് വലിക്കുന്നു, പുറത്തേക്ക്. ഞങ്ങളെല്ലാരും ചെയ്യണ കാര്യമല്ലേ? അതന്നെയാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ അടുത്ത് ഒരാൾ വന്നു, ഒരു മുഴുക്കുടിയൻ, 24 മണിക്കൂർ മദ്യപാനം എന്റെ അടുത്ത് വന്നു, യോഗ തുടങ്ങി, ഭയങ്കര മാറ്റം. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നപ്പോ ഇവൻ തല കുത്തി നിന്നിട്ട് വെള്ളം അടിക്കുന്നു. പിന്നെ അവനാ ക്ലാസ് കേട്ടോ ഞാൻ? ഇല്ല. നമസ്കാരം. ശരീരത്തിന്റെ കലോറിയാണ് തടിക്ക് കാരണം. മുകേഷേട്ടാ, എന്റെ ശരീരത്തില് എന്തുമാത്രം കലോറി കാണും? അങ്ങനെ പെട്ടെന്ന് ഫേസിൽ നോക്കി ചോദിച്ചു കഴിഞ്ഞാ ഒരു ലോറിക്കുള്ള കലോറി കാണുമായിരിക്കും. സ്വാമി, അതൊന്നും അല്ല ഇപ്പൊ പ്രശ്നം. എന്റെ ഈ തടി കുറഞ്ഞ് എനിക്കിത് ആര്യ പോലെ ആവാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, ഈ ചരുവത്തി തിന്നണേന് പകരം പ്ലേറ്റിൽ കഴിച്ചാൽ മതി. ഓക്കെ. അല്ല, എന്നാലും എനിക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എല്ലാം റെഡിയാക്കി തരൂ, മുളക് തരൂ. പാവിരിക്കാനൊന്നും പറ്റത്തില്ല, ഇതെന്താ അഭയാർത്ഥിക്കാൻ പാടോ ഇവിടെ പാവിരിച്ച് കിടന്നുറങ്ങാൻ? അതല്ല, യോഗയാണ്. യോഗ ചെയ്യുമ്പോ സംസാരിക്കാൻ പാടില്ല, മരണം വരെ സംഭവിക്കും. ഞാൻ ആദ്യം സംസാരം കാണിച്ചു തരാടി നിന്നെ. ഞാൻ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സുഖല്ലേ? സുഖ. ഞാൻ സിനിമ കാണാറുണ്ടോ? ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. അല്ലേ, ഞാൻ ചേച്ചി അടൂർബാസിയായിട്ടൊക്കെ ഈ കോമഡി അവതരിപ്പിക്കുമ്പോ ആ ഡയലോഗ് പറഞ്ഞതിന് ശേഷം പോവാൻ പോവാൻ പോവാ എന്ന് പറഞ്ഞ എന്താ? പോവാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു സാധനം, അത് അന്നത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആ മ്യൂസിക് ആണല്ലോ. പോവാ പോവാ പോവാന്ന് പറഞ്ഞായിരിക്കും. ആ ഓക്കെ. അതേ, മതി മതി മതി, ഇത് യോഗപ്പെട്ടതല്ല. ഈ കാണിച്ചൊന്നും യോഗപ്പെട്ടതല്ല കേട്ടോ ചേട്ടാ. പിന്നെ അല്ല, ഞാൻ ഇത്രയും രണ്ട് താരങ്ങളെ അടുത്ത് കിട്ടിയപ്പോ നിങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി, എനിക്കെന്തെങ്കിലും സംസാരിക്കണ്ടേ? ഞാൻ നിങ്ങളെ വെറുതെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും, അതിന്റെ ഇടയിൽ കയറി നിങ്ങൾ ഇപ്പൊ മനസ്സിലായല്ലോ, രണ്ടു മണി കിടന്ന് പറയണ മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു യോഗാസനം ഇവിടെ ചെയ്തത്. അല്ല യോഗ മാസ്റ്ററേ, അല്ല ഇങ്ങനെ ഒരു ഫിഗറും ഇങ്ങനെ ഒരാളെ നമ്മൾ ഇതിനായിട്ട് കണ്ടിട്ടില്ലല്ലോ. കേരളത്തിൽ ആദ്യമായിട്ടാണോ? ഞാൻ യമുന നദിയുടെ കൂടെയായിരുന്നു. നദിയോ? അല്ല, നദിയല്ല, യമുന നദി. ഇവിടെ കരയിലായിരുന്നു കുറെ നാള്. അവിടെ എന്തിനു പോയതാ? ദൈവത്തെ കാണാൻ പോയതാ. എന്ത് കണ്ടോ? പിന്നെ ഒരാഴ്ചയൊക്കെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ദൈവത്തെ കാണൂലേ? അങ്ങനെ കണ്ടവനെ ദൈവത്തെ കണ്ടവൻ, ദൈവത്തെ കണ്ടവൻ എന്ന് നാട്ടുകാർ വിളിക്കും. അപ്പോ രണ്ടാഴ്ച പട്ടിണി എടുക്കുവാണെങ്കിലോ? ദൈവം വിളിച്ചവൻ എന്ന് പറയും അങ്ങോട്ട്. അപ്പൊ നമുക്ക് യോഗ ആരംഭിക്കാം. എല്ലാവർക്കും പങ്കുചേരാം മാഡം. യോഗ ബ്രീത്തിങ്, ഓൺലി ബ്രീത്തിങ്. വരൂ വരൂ മാഡം. ചെല്ലു മാഡം, വരൂ മാഡം. ആ ചെല്ലു, വരൂ. പിഷാടി വരാം. ആ ഞാൻ വന്നോളാം. ആരോഗ്യം വളരെ കുറവാണ്. വരൂ വരൂ. ആ അടുത്ത് നിന്ന് കാലുകൾ ചേർത്ത് വെക്കുക. കാലുകൾ ചേർന്നായിരിക്കും. ചേർത്ത് വെച്ചോ അമ്മ, ഒരു രസത്തിൽ കാല ചേർന്നല്ലേ ഇരിക്കുന്നത്. ചേട്ടന് ചെയ്യാം കേട്ടോ. കൈകൾ കൂപ്പി ഇങ്ങനെ പിടിക്കുക.
കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ എല്ലാരും അടച്ചോ, ഞാൻ അടക്കിയല്ല. നീ അടക്കാത്തെ? ഞാൻ അടക്കിയല്ല. അടക്കാത്ത എന്താ? 4 വർഷമായിട്ട് നിന്നെ എനിക്കറിയാം, ഞങ്ങൾ എല്ലാം കൂടെ കണ്ണടച്ച് ആ കടങ്ങളെ ഡയമണ്ട് നെക്ലേസ് നിന്റെ വീട്ടിൽ ഇരിക്കും. നീ അതുകൊണ്ട് ഓടും. എന്റെ യോഗ ഈ പരിപാടി വേണ്ട. ശ്വാസം മുകളിലേക്ക് വലിക്കുക. ഇനി താഴേക്ക് നോക്കുക, ഒന്നുകൂടെ മുകളിലേക്ക് നോക്കുക. മോട്ടർ ഓൺ ആക്കിട്ടുണ്ട്. വെള്ളം നിറഞ്ഞു പോയി, ടാങ്ക് നിറഞ്ഞു. മോട്ടർ ഓൺ ആക്കിട്ടുണ്ട്. ഇത് മോട്ടറിന്റെ ശബ്ദം അല്ലാട്ടോ, നിങ്ങൾ രണ്ടും കൂടി ഇരുന്ന് ഉറക്കം തൂങ്ങുന്നതിന്റെ ശബ്ദമാ. നിങ്ങളുടെ സ്വഭാവം ഇതാ, ഇരുന്നാലും കിടന്നാലും എവിടെ ഇരുന്നാലും അപ്പൊ കിടന്നുറങ്ങിക്കോളും. നിങ്ങൾ എവിടെ ഇരുന്നോളൂ മാഡം. മതി മതി മതി, ഉറങ്ങണൊക്കെ അടുക്കള അവിടെ എവിടെ പോയി കിടന്നുറങ്ങ. ഇവിടെ കിടന്നാണോ ഉറങ്ങണത്? സോറി ട്ടോ മാഡം, ഇവരിങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നു ഞാൻ അറിഞ്ഞില്ല. അതെ മതി മതി മതി, അകത്ത് പോയി കിടന്ന് ഉറങ്ങ്. ഇത് യോഗാസനം അല്ല, ഇതിൽ ഉറക്കാസനം എന്നാ പറയണത്. അതിന്റെ പേര് കളയാനായിട്ട് അപ്പായക്കെടുത്തോ ഏട്ടാ, അവിടെ കൊണ്ടുപോയി വിരിച്ച് സുഖമായി കിടന്നുറങ്ങും. കലോറിയാണ് മോളെ, കലോറി പോയിക്കോളൂ. ഒരു ടെമ്പോയ് കയറ്റാവുന്ന രീതിയിലാക്കുക. ഓക്കോ, ഇനി ഞാനൊരു പുതിയ യോഗാസനത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രത്യേക കാര്യം, ഇത് മറവിയുള്ളവര് അനുകരിക്കുകയോ ചെയ്യുകയോ ചെയ്യരുത്. അതായത് ശ്വാസം വലിച്ചു പിടിക്കുന്ന ഒരു യോഗാസനാണിത്. ഇത് പറയാൻ കാര്യം വേറൊന്നുമില്ല, എൻ്റെ അപ്പൂപ്പനെ ഞാൻ ഇത് പഠിപ്പിച്ചു. അപ്പൂപ്പനെ പഠിപ്പിച്ച് ശ്വാസം വലിച്ചു വിടാൻ പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ കുറേ കസേരയും നീല ടർപ്പയും ട്യൂബൊക്കെ കെട്ടി വെച്ചേക്കുന്നു. ആളും ബഹളവും, ഉള്ളി വലിച്ചു പിടിച്ചിട്ട് ശ്വാസം തിരിച്ചു വിടാൻ മറന്നുപോയി. അപ്പം അതുകൊണ്ട് മറവിയുള്ളവർ ഇത് അനുകരിക്കരുത്. ചേട്ടി എന്തോ ഒരു പുച്ഛം പോലെ. അല്ല യോഗ അങ്ങനെ കുറ്റം പറയണ്ട. 45 വർഷമായിപ്പോ, ഈ വർഷം മൊത്തം ഞാൻ ചെയ്ത് സ്വായത്തമാക്കിയ ഒരു കാര്യം ഇത്. ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറ്റുമോ? പറ്റുമോ? ഇതാണിപ്പോ ചെയ്യാൻ ഇത്തരം പാടത്. ഇത് ഏത് മാഷിന്റെ അടുത്ത പഠിച്ചത്? മാഷിന്റെ അടുത്തൊന്നല്ല, കുഞ്ഞു പിള്ളേർക്ക് വരെ പറ്റും, നിങ്ങൾക്ക് മാത്രം പറ്റാത്ത. എന്നാ വേറെ വരണം. പഴയ പോലെ മെയ് അനങ്ങാത്തോണ്ട, അത് ശരീരത്തിൽ നെയ് കെട്ടി കിടക്കുന്നോണ്ടാ. അല്ല, ഇത്രയും യോഗാസനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇവന് മനസ്സമാധാനം ഒരുപാട് നാളായിട്ട് കിട്ടുന്നില്ല. അതിന് വല്ല ആസനം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അതെ, കല്യാണം കഴിക്കണക്കായി മുമ്പ് ആലോചിക്കണമായിരുന്നു, അതിപ്പോഴല്ല. ഇനി എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക്, ഇനി ചെയ്യുന്ന യോഗാസനം വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. മുകേഷേട്ട എല്ലാവരും ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് നാളത്തെ പരിശീലനം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഈ യോഗാസനം ചെയ്യുമ്പോൾ സംസാരിക്കാൻ പാടില്ല, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാക്കിയ ലോക്ക് വീഴും. ലോക്ക് വീഴും? ലോക്ക് വീഴും. പാസ്വേഡ് എന്താ? ലോക്കിന്റെ പാസ്വേഡ് അല്ല, പാറ്റേൺ അല്ലേ, മറ്റേ പാറ്റേൺ ഇങ്ങനെ കുറയ്ക്കും, അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, സംസാരിക്കാനേ പാടില്ല. കേട്ടല്ലോ, ഇത് എത്ര കൊല്ലം മുമ്പ് പഠിച്ചാണ്? 20 കൊല്ലം മുമ്പ്. ഇത് ആരാണ് പഠിപ്പിച്ചു തന്നത്? പറ, ഇതാരാ പഠിപ്പിച്ചതാരാ? അയ്യോ, നമ്മള് സംസാരിച്ചോണ്ട് ലോക്ക് വീണു. ലോക്ക് വീണു? ഇതിന്റെ പാസ്വേഡ് എന്നാ? പാറ്റേൺ ഇതാണോ? ഇതാണോ പാറ്റേൺ? ഇതാണോ പാറ്റേൺ? ഉഷാരണി, ഇയാളെങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കുഴയുമല്ലോ. ചെറിയൊരു പരിപാടിയുണ്ട്, ഒരു കാര്യം ചെയ്, ഒന്ന് തട്ടിയിട്. അല്ല, അവിടെ വരെ ഉരുട്ടിയ പിന്നെ അങ്ങോട്ട് എങ്ങനെ പോകും? അങ്ങോട്ട് ഇറക്കുവാണല്ലോ, എടുത്തങ്ക് അബദ്ധാവുന്നതേ ഉള്ളൂ. ഈ യോഗ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളവർ യൂസ്ലെസ്സുകൾ ഇറങ്ങി പറ്റിക്കുന്നതുകൊണ്ടാണ് ശരിക്കുള്ള യോഗാചാര്യന്മാർക്ക് കൂടി ചീത്തപ്പേരുണ്ടാവുന്നത്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ശീലാമ്മ 4-5 പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. സിനിമയിൽ ഈ
അഭിനയമല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ചില ഒരു സിനിമയിൽ ഒരു പാട്ട് പാടി, അല്ലെങ്കിൽ ഒരു സിനിമയിൽ സംവിധാനം ചെയ്തു, അങ്ങനെ ഇതര മേഖലകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനത്തെ തലവേദനയ്ക്കൊന്നും ഞാൻ പോകില്ല. തലവേദനയ്ക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. എനിക്ക് ആക്ട് ചെയ്യണം, ആക്ട് ചെയ്യും, അത് ആ പഠിച്ചു, ആ പണി മതി എനിക്ക്, വേറെ ഒന്നും വേണ്ട. വേറെ ഒന്നും ചെയ്തിട്ടേ ഇല്ല, വേറെ ഇൻട്രസ്റ്റ് ഇല്ല, ഇതുവരെ അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഷീലാമയെ കുറിച്ച് വളരെ ആദൃശ്യമായിട്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന പറഞ്ഞ സാഹചര്യത്തിൽ ചോദിക്കുകയാണ്, ശ്രീലത മാമന് ഒരു സ്റ്റേജിൽ കണ്ടാൽ ആളുകൾ ആദ്യം ചോദിക്കുക ഷീലാമേനെ അനുകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മളത് പലതവണ കണ്ടിട്ടുള്ള ഒന്നാണ്. ചില കാര്യങ്ങൾ എത്ര കണ്ടാലും കുഴപ്പമില്ല, എങ്കിലും ഇത്തവണ ഒരു പുതുമയോടുകൂടി ഷീലാമ്മയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണമെന്നുണ്ട്. അത് അവതരിപ്പിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാകും. ആ ശബ്ദം കേൾക്കണമെങ്കിലേ അതിൻ്റെ കൂടെ ഒരു പ്രേം നസീറും കൂടെ വേണം. സത്യന്റെ ഭാഗമായിരുന്നു ഞാൻ വന്നേ, സത്യന്റെ ഭാഗമായിരുന്നു ഞാൻ വന്നേ. അപ്പം എന്ത് ഡയലോഗ് ചോദിക്കേണ്ടത്? എന്ത് വേണം ചോദിക്കാം? എന്നോട് ചോദിക്കാം, ബാ വരൂ. രാധാമണി അയിന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. എന്തു കുട്ടി? എനിക്ക് പോണമെന്ന് തോന്നിയില്ല. രാധാമണി അത് നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ആ രാധാമണിക്ക് നല്ലൊരു ജോലി കിട്ടൂ. അങ്ങനെ ജോലി കിട്ടിയെങ്കിൽ മാത്രമേ അമ്മാവൻ രാധാമണിയെ എനിക്ക് കല്യാണം കഴിച്ചു തരൂ. എനിക്കൊന്നും പഠിക്കാൻ തോന്നുന്നില്ല. എനിക്ക് എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ആലോചന മാത്രമാണ്. ഹഷ്ടട മനമേ, അങ്ങനെയാണോ? അതെ. നാളെ നേരം വിടുത്തു കഴിഞ്ഞാൽ ഞാൻ ബംബായിക്ക് പോവുകയാണ്. അയ്യോ, എന്നെ തനിയാക്കിയിട്ടോ? തനിയെ ഇരുന്നാൽ എന്താണ് കുഴപ്പം? എനിക്ക് പേടിയാണ്. ആരെ? എനിക്ക് എല്ലാവരെയും പേടിയാണ്. ആരെ? എടുത്തു പറയും. എന്റെ അച്ഛനെയും അമ്മയൊക്കെ പേടിയാണ്. ഷെടാ, അങ്ങനെയെങ്കിൽ നിന്റെ അച്ഛനെയും അമ്മയും എല്ലാം ഞാൻ അപ്പിഷ അപ്പിഷ അപ്പിഷ. എന്തോന്ന് അപ്പിഷ, ഞാനും കൂടെ വരട്ടെ? വരൂ, നമുക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാം നേരത്തെ പരിചയമുള്ള ആളാണല്ലോ, അപ്പൊ കൃത്യമായിട്ട് അറിയാവുന്ന ശബ്ദം തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, നമ്മള് പറഞ്ഞു തുടക്കത്തിൽ എവിടെ 700 സിനിമകളുടെ കഥ പറഞ്ഞു. അതിനെ കുറിച്ച് പറയാൻ 700 എപ്പിസോഡുകൾ മതിയാവില്ല. ഇവരിവിടെ അതിഥികളായിരിക്കുമ്പോ ഒരുപക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പോരാ, ഏഷ്യാനെറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പോരാ, കേരളത്തിൽ നിലവിൽ ആദ്യമായി ഒരു ടെലിവിഷൻ വരുന്നതിന് മുമ്പ് ക്യാമറയെ അഭിമുഖീകരിച്ച് സംസാരിച്ച് അഭിനയിച്ച് തഴക്കവും പഴക്കവും വന്ന രണ്ട് അഭിനേത്രികളാണ് ഇന്നത്തെ ബഡായി ബംഗ്ലാവിൽ നമ്മളോടൊപ്പം മതിയായെത്തിയത്. 1950 മറ്റാണ് മദ്രാസിൽ ആദ്യം ഒരു ടി വി എക്സിബിഷൻ വെച്ചിട്ട് ഒരു സ്കാൻ ചെയ്ത പേപ്പറും കണ്ട് അതിൻ്റെ സ്ക്രീനിൽ കാണിച്ചത് 50. ഇവിടേക്ക് വന്നപ്പോൾ അതും കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ക്യാമറയിലൂടെയും സ്ക്രീനിലൂടെയും എല്ലാം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷക്കാരുടെയും മനസ്സുകളിലേക്ക് നടന്നു കയറിയവരാണ് ഇവരെല്ലാം. അവരോടൊപ്പമുള്ള ഇന്നത്തെ എപ്പിസോഡ് അവരുടെ അനുഭവങ്ങളുടെ ഒരു ശതമാനം മാത്രം നമുക്കിന്ന് പങ്കുവെക്കാനായിട്ടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കുന്നതിനായി മുകേഷ് ഷെഡിനെ സ്വാഗതം ചെയ്യുന്നു. രണ്ട് ലിവിങ് ലെജൻഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തെന്നിന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്ന് വേണമെങ്കിൽ പറയാം കെ ആർ വിജയ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഇത്രയും സമയം ഇവിടെ മലയാള സിനിമയെക്കുറിച്ചും സൗത്ത് ഇന്ത്യൻ സിനിമയെക്കുറിച്ചും ഒരു ഓട്ടപ്രദർശനം ആണ് നടത്തിയത്. ബഡായി ബംഗ്ലാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരുപാട് അനുഭവങ്ങളും ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങളും പഠിക്കാൻ നമുക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ലക്ഷക്കണക്കിനുള്ള പ്രേക്ഷകർക്കും സാധിച്ചു. കാര്യം അങ്ങനെ ഒരു സർവകലാശാലയാണ് കെ ആർ വിജയ എന്ന നമ്മുടെ തൃശ്ശൂരിൽ ജനിച്ച നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ നടി. ആദ്യം ഞാൻ ശ്രീലത ചേച്ചിയെ പറ്റി പറയാം. ശ്രീലത ചേച്ചി ഒരു കാലഘട്ടത്തിൽ ഹാസ്യ നടിയായിട്ട് വന്നതാണ്. ഹാസ്യ നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണെന്ന് എല്ലാവരും സമ്മതിക്കും. പ്രത്യേകിച്ചും മലയാളത്തിൽ വളരെ കുറച്ച് ഹാസ്യ നടിമാർ മാത്രമേ സിനിമയിൽ വന്നിട്ടുള്ളൂ. എന്നാലും
നമുക്ക് ഇടയ്ക്ക് എവിടെയോ ചേച്ചി തന്നെ പരാമർശിച്ച പോലെ ഹാസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു കുറവ് ഉള്ളതുപോലെ അന്ന് മുതൽ തുടങ്ങി ഇപ്പോഴുമുണ്ട്. ഹാസ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല, ഏറ്റവും പ്രയാസമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ ഡീഗ്രഡേഷൻ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ നടൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ പറയും, ചാർലി ചാപ്ലിൻ. അതിനകത്തൊരു കുഴപ്പമില്ല. പക്ഷേ മലയാളത്തിലേക്ക്, തമിഴ്നാട്ടിൽ എത്രയോ വളരെ അനുഗ്രഹീതമായിട്ടുള്ള കോമഡി ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, അവർക്കൊക്കെ അതിൻ്റെ ഗംഭീരമായ പ്രാധാന്യവും കിട്ടി ജീവിതത്തിൽ. എന്നാൽ ചേച്ചി അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു ഹാസ്യ നായിക നടിയായിട്ട് വരാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഹാസ്യം എന്നുള്ള ഒരു വാക്ക് കടന്നുകൊണ്ടാണ്. ഇപ്പോൾ ഈ പ്രായത്തിലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 23 കൊല്ലം ഗ്യാപ്പ് വന്നതിന് ശേഷം വീണ്ടും കലാരംഗത്ത് വന്നപ്പോഴും ഇപ്പോഴും മണിമണി പോലെ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുക മാത്രമല്ല അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അപൂർവ കലാകാരിയാണ്. ഇവിടെ ഈ കുറച്ച് നേരം മുമ്പ് എത്ര ഗംഭീരമായിട്ട് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പെർഫോമൻസും പാട്ടും അഭിനയവുമൊക്കെയാണ് ഇവിടെ കാഴ്ചവെച്ചത്. കെ ആർ വിജയ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ജീവിതം, ആ ജീവിതമാണ് ഉദാഹരണം എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഒരു നടി ചെറിയ പ്രായത്തിൽ വന്നു സംസാരത്തിൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയമല്ലാതെ വേറെ ഒരു ചിന്തയില്ല. ആദ്യം സമ്പാദിച്ച കാർ ഏതാണ് അറിഞ്ഞുകൂടാ, ആദ്യം സമ്പാദിച്ച ഡ്രസ്സ് എന്താണ് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഓരോ ഫ്ലോറിൽ നിന്ന് ഓരോ ഫ്ലോറിലേക്ക് പല കഥാപാത്രങ്ങളായി പല നായക നടന്മാരോടൊപ്പം അഭിനയിച്ചൊരു ജീവിതം ഇങ്ങനെ സന്തോഷമായിട്ട് പറഞ്ഞു. എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നും പ്രത്യേകിച്ചായിട്ടുള്ള പ്രത്യേക ഒരു ആഗ്രഹം പോലും ഇല്ല. അത്രമാത്രം ഞാൻ എൻ്റെ ജീവിതം വളരെ സമ്പുഷ്ടമാണ്. അത് കണ്ട് ശരിക്കും പറഞ്ഞാൽ അതാണ് റോൾ മോഡൽ. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ, ഒരു സാധാരണ പെൺകുട്ടിക്ക് കെ ആർ വിജയ പോലെ ആകണം എന്നൊരു തോന്നൽ. കാര്യം അത്രമാത്രം എല്ലാം എന്ന് പറഞ്ഞ ഒരു വലിയ പുണ്യ ജന്മമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബഡായി ബംഗ്ലാവിൽ ചേച്ചിയെ പോലെ ഒരാളിനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ചരിത്രത്തിൻ്റെ ഒരു എപ്പിസോഡായി മാറുന്നു ഈ എപ്പിസോഡ്. നന്ദി, നമസ്കാരം. കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ കൊല്ലം സുപ്രീം, 1 gram designer jewelry, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.